ഹായ് ഹലോ വെൽക്കം ടു ജി ഫോൺ എല്ലാവർക്കും ജി ഫോണിലേക്ക് സ്വാഗതം ഇന്ന് ജോഗ്രഫിയുടെ ഒരു കിട്ടിലൻ എപ്പിസോഡ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്താണ് ജോഗ്രഫിക്കാരുടെ എപ്പോഴത്തെയും ആശങ്ക എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ ലക്കായിട്ട് കോളടിച്ച് ഒരു സാധനം എന്താ മാപ്പ് അല്ലേ മാപ്പ് സ്റ്റഡി മാപ്പ് സ്റ്റഡിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് സിമ്പിളായിട്ട് മാപ്പിൽ ചോദിക്കുന്ന നാല് മാർക്കും നമ്മൾ അടിച്ചിരിക്കും റപ്പായിട്ടും നമ്മൾ അടിച്ചിരിക്കും ആ നാല് മാർക്ക് അടിക്കാനുള്ള ഫുൾ ഓഫ് ടെക്നിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് കോഡ് ഉപയോഗിച്ചിട്ട് സിമ്പിൾ 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 ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ മാപ്പും അങ്ങ് കണ്ടുപിടിക്കാൻ പറ്റും ഇന്ന് നമ്മൾ പറയുന്ന മാപ്പിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ ഇറ്റ്സ് ഗ്യാരണ്ടി എജു പോഡിന്റെ ഗ്യാരണ്ടി ആണത് സോ നമുക്ക് നമുക്കിപ്പോ എന്തൊക്കെയുണ്ട് നോക്കാം ഓക്കെ സെറ്റല്ലേ സെറ്റല്ലേ സെറ്റ് ആവണെക്കോട്ടെ സെറ്റായ നോക്കാം എന്തൊക്കെയാണത് ആ ഹാ എക്സ്പ്ലോർ ഇന്ത്യ എക്സ്പ്ലോ എക്സ്പ്ലോർ ഇന്ത്യ ഇന്ത്യ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു നടന്ന് കാണും ഇവിടെ നിന്ന് ഇവിടെ നിന്നുകൊണ്ട് എല്ലാ ഭാഗവും എവിടെയൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് നമ്മൾ നടന്ന് കാണും ഒരു കാര്യം ശ്രദ്ധിച്ചോണേ മാപ്പ് സ്റ്റഡിയുടെ പരീക്ഷയ്ക്ക് കയറുമ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് ഭരിക്കുന്നില്ല എന്നാലും പരീക്ഷകളിൽ നാല് മാർക്കിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ മറ്റ് കാറ്റഗറിയിൽ പെടുന്ന ക്വസ്റ്റ്യൻ പോലെ അല്ല അത് ചിലർക്കൊന്നും ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് പ്ലസ് വൺ ലെവലിലെ പ്ലസ് വൺ ജോഗ്രഫിയുടെ മാപ്പ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ചിലരുടേക്ക് ആൻസർ പേപ്പറിൽ ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് എന്താണ് എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം നമുക്കൊരു ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വേർഡ് ആയിരിക്കും തന്നിട്ടുണ്ട് ഒരു സെൻറ്റൻസ് ആയിരിക്കും ഉണ്ടാവുക ഇതൊരു ഒരു ക്വിസ് പോലെ എന്തായിരിക്കും ചോദിച്ചിട്ടായിരിക്കും ഉണ്ടാവുക ആ ക്വിസിൻ്റെ ആൻസർ എഴുതി വെക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത അവർ ഉദാഹരണ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം ഏത് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊച്ചി എന്നാണ് ഉത്തരം നമുക്കറിയാം നമ്മൾ ആൻസർ പേപ്പറിൽ കൊണ്ടുപോയിട്ട് ഇരുപത്തി ഒന്നാമത് ഇരുപത്തി ഒന്ന് എ കൊച്ചി എന്ന് എഴുതാണോ വേണ്ടത് അങ്ങനെ അല്ലല്ലോ വേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കൊരു എക്സ്ട്രാ ഷീറ്റ് വന്നിട്ടുണ്ടാവും ഒരു മാപ്പ് തന്നിട്ടുണ്ടാവും അതിൽ കൊച്ചി എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് കൊച്ചി എവിടെയെന്ന് നമുക്കറിയാലോ ആ ഭാഗത്ത് കൊണ്ടുപോയി മാർക്ക് ചെയ്തിട്ട് ഒരു ഡോട്ട് എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ കൂടെ അവിടെ തന്നെ ഈ ആ ഓപ്ഷൻ നമ്പറും ആൻസറും എഴുതി കൊടുക്കാനാണ് ഓപ്ഷൻ എ കൊച്ചി എന്ന് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ഒരു മാർക്ക് കിട്ടുക അല്ലാതിരുന്ന് നമുക്ക് മാർക്ക് കിട്ടില്ല പലരുടെയും ക്വസ്റ്റൻ പേപ്പറിൽ ആൻസർ ഷീറ്റിൽ ഇപ്പോഴും കാണുന്നത് എന്തായിരിക്കും ഇങ്ങനെ ആ ഒരു കൊച്ചി എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ടാകും അത് മാപ്പിലും ആയിരിക്കില്ല നമ്മുടെ ആൻസർ ഷീറ്റിൽ നോർമൽ ആൻസർ ഷീറ്റിൽ ആ ഒരു പേപ്പറിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക അത്തരത്തിലുള്ള അത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ആരും കാണിച്ചു വെക്കരുത് മാർക്ക് നഷ്ടപ്പെടും ഇത് ഈസി ആയിട്ട് നമുക്ക് കിട്ടാവുന്ന മാർക്കാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കി വയ്ക്കാം എങ്ങനെയാണ് പെട്ടെന്ന് 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 നമുക്ക് ഈ ഒരു സാധനത്തിനെ കണ്ടുപിടിക്കാൻ പറ്റിയ നാല് മാർക്ക് പെട്ടെന്ന് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റിയ നമുക്ക് നോക്കാം നമ്മൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പരിചയപ്പെടുത്തി തരാം ഇന്ത്യയുടെ പല ഭാഗത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്തി തരാം എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക അതിനുള്ള ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് പോകാം ഈസി ആയിട്ട് ഫുൾ ഓഫ് നാല് മാർക്ക് നാല് മാർക്കിൽ ഔട്ട് ഓഫ് നാല് നമ്മൾ വാങ്ങിയിരിക്കും ഓക്കെ ശരി അപ്പൊ നമുക്ക് ആദ്യം ഇന്ത്യയുടെ ഒരു മാപ്പ് എടുക്കാം ഒന്ന് നോക്കിക്കേ ഒരു മാപ്പ് കണ്ടോ ആദ്യമായിട്ട് എന്ത് ചെയ്യണം എന്ന് പറയും മക്കളെ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ മാപ്പിനെ തോടും പോയി പിന്നെ ഈ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാപ്പിനകത്ത് നമ്മൾ എന്താണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള സ്ഥലം അത് നമ്മൾ ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ആ ഒരു മാപ്പിനെ മാപ്പ് ചെയ്യാനുള്ള ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ആദ്യമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഉത്തരം അറിഞ്ഞാലും ഇല്ലെങ്കിലുമൊക്കെ അറിയും ഇത് ഈ വീഡിയോ കാണുന്നതോടുകൂടെ മാപ്പിലെ മുഴുവൻ ആൻസേഴ്സും നിങ്ങൾ അറിയും ഇനി നിങ്ങളെന്ത് ചെയ്യില്ല മാപ്പ് ഒരു മാർക്ക് കളയൂല ഇറ്റ് ഷ്യൂർ ഇറ്റ്സ് ഷുവർ ഓക്കെ നമുക്ക് നോക്കാം ഇങ്ങനൊരു മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആദ്യം നിങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്ഷൻ ഒന്ന് വരച്ചിട്ട് അവിടെ ോർത്ത് എന്നും നോർത്ത് ഒന്നാണ് കേട്ടോ ഇത് ഇത് എന്താണ് നോർത്ത് ഒക്കെ ഇങ്ങനെ വരുന്നത് ഓക്കെ ഇത് നോർത്ത് വായിച്ചിട്ട് ഞാൻ വേറെ നോർത്ത് എഴുതാം ഒരു ഭംഗിയുള്ള നോർത്ത് എഴുതാം ഓ എവിടെ പോയി ആ പേന യെസ് ഇവിടെ ഞാൻ നോർത്ത് എന്ന് എഴുതുന്നു ദെൻ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഇങ്ങനെ എഴുതി വെക്കുക ഇങ്ങനെ എഴുതി വെക്കുക ഓക്കെ നിങ്ങൾ എന്താ ഇത് ഇങ്ങനെ 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 ഇതേ ഒരു ഭാഗത്തെ കണ്ടുപിടിക്കാൻ എന്തുണ്ടെന്ന് അറിയോ ഒരു ഷോർട്ട് മെത്തേഡ് ഉണ്ട് ഇത് പലർക്കും തെറ്റി പോകുന്ന ഒരു കാര്യമാണ് ഇതിനൊരു ഷോർട്ട് മെത്തേഡ് ഉണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം നോക്കൂ നിങ്ങളുണ്ടല്ലോ പണ്ട് കാലത്തേ പണ്ട് കാലത്ത് നമ്മൾ വോട്ടിംഗ് സംവിധാനം ബാലറ്റ് പേപ്പറിലായിരുന്ന സമയത്തുണ്ടല്ലോ ആ സമയത്ത് നമ്മുടെ ഭൂപടം നമ്മുടെ ബാലറ്റ് പേപ്പറിൽ ഒരു പേരൊക്കെ ഉണ്ടാവും അല്ലേ ആരൊക്കെയാണ് മത്സരിക്കുന്നവരുടെ പേരൊക്കെ ഉണ്ടാവും അതിന് ഒട്ടടുത്തൊന്നുണ്ടാവും അവരുടെ സിംബിളൊക്കെ ഉണ്ടാവും നമ്മുടെ ചിഹ്നം ഉണ്ടാകും ഏത് ഏത് സിമ്പിളിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലേ ആ പിന്നെ മത്സരിക്കുന്നത് ആ ഒരു ചിഹ്നം ഒക്കെ ഉണ്ടാവും ആ ചിഹ്നം ആ ഏറെക്കുറെ ഇതാ ഇതുപോലെയായിരുന്നു എങ്ങനെയാണെന്നറിയോ ഓക്കെ ഇതുപോലെ ഒരു സിമ്പിൾ ആയിരുന്നു അത് ഇതുപോലെ ഒരു സിമ്പിൾ ആയിരുന്നു ആ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഈ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഒരു ജെഡ് പോലെ ജെഡ് എന്ന് പറയുന്ന ലെറ്റർ നമ്മളെങ്ങനെ എഴുതുക അല്ലേ എഴുതുക ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു പകുതിക്കൊന്ന് തുടങ്ങിയതായിട്ട് സംഘടിപ്പിച്ചാൽ മതി പിന്നെ ഒന്ന് നേരെ ഇട്ടതായിട്ട് സംഘടിപ്പിച്ചാൽ മതി അപ്പോൾ ദാ ആ ഒരു സിമ്പിൾ ഒന്ന് വരച്ചൊന്ന് പഠിച്ച് ചോദിക്കുക നേരെ വരുന്നു നേ എന്താ ഇതിനെ നേരെ താഴെ നിൽക്കുന്നു ഇങ്ങനെ ഒരു സിമ്പിൾ ആയിരുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഒന്ന് വരച്ചോദിക്കേ ഈ ഒരു സിംബിൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കേ ഇങ്ങനെയുള്ളൊരു സിമ്പലായിരുന്നു എന്ത് ചെയ്യുന്നത് അതിന് ഉണ്ടായിരുന്നത് ഈ സിമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഡയറക്ഷൻ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാം ഒരു മാപ്പിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിൽ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യാം മാർക്ക് ചെയ്ത് വെച്ചോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് മനസ്സിലാക്കുക ഈ ഒരു സിമ്പിൾ എന്താണെന്ന് മനസ്സിലാക്കി ഇനി ഈ സിമ്പിള് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ എന്ത് ചെയ്യാം ഇത് ഒന്ന് വലുതാക്കിയിട്ട് വരയ്ക്കാം നോക്കാം നോക്ക് നോക്കൂ നോക്കൂ നോക്കും നോക്കും ഈ ഞാനീ സിമ്പിളിതാ ഒന്നും കൂടെ ഇങ്ങനെ വരക്കുന്നു വരയ്ക്കുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാനിങ്ങനെ വരച്ചതെന്ന് നമ്മളൊന്ന് ഒരു ജെഡ് ഇടുന്ന പോലെ അങ്ങോട്ട് പോയി ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു നിന്ന് താഴേക്ക് നേരെ പോയി താഴെ വെച്ചു യെസ് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ നിങ്ങൾക്ക് അറിയാമല്ലോ ഡയറക്ഷൻ ഒരു ഷോർട്ട് ഫോം ഉണ്ട് എന്നുള്ള കാര്യം ഷോർട്ട് ഫോം ഉണ്ട് എന്നുള്ള കാര്യം അറിയാലോ എല്ലാവരും പറയുന്ന ഒരു ഷോർട്ട് ഫോം ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോമും ആയിരിക്കും അത് എന്താണ് ഷോർട്ട് ഫോം ഷോർട്ട് ഫോം എന്താണ് ന്യൂസ് എന്നൊരു ഷോർട്ട് ഫോം ഉണ്ട് അല്ലേ ന്യൂസ് അല്ലേ ന്യൂസ് 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 എന്നൊരു ഷോർട്ട് ഫോം ഉണ്ട് ന്യൂസ് എന്ന ഷോർട്ട് ഫോമിന്റെ ഫുൾ ഫോം എന്താ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അല്ലേ തന്നെയാണല്ലോ ന്യൂസ് പേപ്പർ എന്നാണല്ലോ ഇതാ ന്യൂസ് പേപ്പർ എന്നല്ലേ ഇതാ ന്യൂസ് പേപ്പർ എന്ന് പറയാറില്ലേ നമ്മൾ ന്യൂസ് പേപ്പറിന് ഒരു ഫുൾഫോം ഉണ്ട് അതറിയുമോ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിന് ഒരു ഉണ്ട് ന്യൂസ് പേപ്പറിൻ്റെ ഫുൾഫോം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ പാസ്റ്റ് ആൻഡ് സോറി പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇവൻറ്റ് റിപ്പോർട്ട് എന്നാണ് ന്യൂസ് പേപ്പർ എന്നതിൻ്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇത് ഇത് കൂട്ടത്തിൽ നിന്ന് ഓർത്ത് വെച്ചോട്ടോ എപ്പോഴെങ്കിലും കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറ്റിക്കാനൊക്കെ പറ്റും പറ്റിക്കാനല്ലോട്ടോ ഒറിജിനലാണോ ഒറിജിനൽ ഓ ഉണ്ടോ എന്താണ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഇവന്റ് റിപ്പോർട്ട് ഇതാണ് ന്യൂസ് പേപ്പർ എന്നുള്ളത് എൻ്റെ ഫുൾ ഫോം എനിക്ക് കൂടുതൽ പറഞ്ഞു നേളുട്ടോ എനിക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ന്യൂസ് പേപ്പർ എന്നുള്ളത് എൻ്റെ ന്യൂസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഷോർട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ കോഡിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ കോഡിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ന്യൂസ് എന്നുള്ളത് ഓർഡറിൽ നമ്മൾ ആ ഒരു സാധനം വരച്ച ആ ഒരു സിമ്പിൾ വരച്ച ഒരു ഓർഡറിൽ അങ്ങ് വരച്ച് കൊടുക്കുക എങ്ങനെ നമ്മൾ ആദ്യത്തെ പോയിന്റ് ഇവിടെയല്ലേ വരച്ചിരുന്നേ ഇവിടെ വരച്ചിട്ട് പിന്നെ നമ്മൾ ഇവിടെ പോയി അല്ലേ ഇവിടെ വരച്ചിട്ട് പിന്നെ നമ്മൾ ഇവിടെ പോയി ഇവിടെ വരച്ചിട്ട് നമ്മൾ പിന്നെ ഇവിടെ എത്തി അല്ലേ അങ്ങനെ അങ്ങനെ അങ്ങനെയല്ലേ നമ്മൾ ഓർഡറിൽ വരച്ചത് ആ ഓഡർ ില് വരച്ച ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുക നോർത്ത് ആദ്യത്തെ പോയിന്റിൽ എൻ എഴുതി കൊടുക്കുക രണ്ടാമത്തെ പോയിന്റിൽ ഇ എഴുതി കൊടുക്കുക അയ്യോ അയ്യോ രണ്ടാമത്തെ പോയിന്റിൽ ഇ എഴുതി കൊടുക്കുക മൂന്നാമത്തെ പോയിന്റിൽ ഡബ്ല്യു എഴുതി കൊടുക്കുക നാലാമത്തെ പോയിന്റിൽ എസ് എഴുതി കൊടുക്കുക എസ് എഴുതി കൊടുക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെ നാല് പോയിന്റിലും അങ്ങ് എഴുതി കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുക ഈ രണ്ട് വരെ അങ്ങ് മഴച്ച് കളയാം ഓക്കെ ആ രണ്ട് വരെ അങ്ങ് മായ്ച്ചു കളിയപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എന്നിങ്ങനെ നമുക്ക് ആ ഒരു ലൊക്കേഷൻ സോറി ആ ഡയറക്ഷൻ നമുക്ക് കിട്ടും ദാ അപ്പം നമ്മൾ കറക്റ്റ് ഡയറക്ഷൻ കിട്ടില്ലേ ദാ കറക്റ്റ് ഡയറക്ഷൻ നമുക്ക് അവിടെ കിട്ടും ഇതാണ് ഡയറക്ഷൻ ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം ഇനി ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു 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 കാര്യമാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോണേ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് നൂറ് ശതമാനം ചോദിക്കുമെന്ന് ഉറപ്പുള്ളൊരു ചോദ്യം നൂറ് ശതമാനം നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം നൂറ് ശതമാനം ഉറപ്പിക്കാം എന്ന് പറയാവുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോ നോക്കൂ ചോദ്യം ഏതാണെന്ന് ഏതെങ്കിലും ഒരു റിവർ നിങ്ങളോട് ചോദിച്ചിരിക്കും ഇറ്റ്സ് ഗ്യാരണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇങ്ങനെ 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 വിളിച്ചോളി ഓക്കെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോളിട്ടോ ഓക്കെ അപ്പോൾ ഒരു മാർക്കിന് ചോദിച്ചിരിക്കും ഷുവർ ആണ് അപ്പം എന്താണ് നോക്ക് 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 നമ്മൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെനിൻസുലാർ റിവേഴ്സിനെ പറ്റിയിട്ടും എന്താണ് അതേപോലെ തന്നെ ഹിമാലയൻ റിവേഴ്സിനെ പറ്റിയിട്ടോ എല്ലാം കൂടെ ഒരൊറ്റ കോഡിൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം ഈസി ആയിട്ട് പഠിക്കാം എങ്ങനെയാണെന്നറിയോ കോഡ് പഠിക്കേണ്ട ആദ്യം നിങ്ങളൊരു കോഡ് പഠിച്ചു വെക്കണം ആ കോഡ് ഇതാണ് കോഡ് ഇതാണ് നോക്കിക്കേ നോക്കിക്കാ കോഡ് ഇതാണ് സോറി ദി റേസർ ണല്ലോ ഓകെ കോഡ് ഇതാണ് വൺ ടു വൈ വൈ ഇതാണ് കോഡ് ഇതാണ് കോഡ് ഈ കോഡ് അങ്ങ് പഠിച്ചാൽ സെറ്റ് മൊത്തം സാധനം നമ്മൾ നേതും മൊത്തം റിവർ ആ കോഡിലുണ്ട് ആ കോഡിൽ ഫുൾ റിവേഴ്സ് കിടപ്പുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഏതൊക്കെയാണ് റിവേഴ്സ് എന്ന് നോക്കാം ഈ റിവേഴ്സ് പഠിക്കണമെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ പറയില്ല ഇത് റിവേഴ്സ് എന്താണെന്നറിയോ റിവേഴ്സിൻ്റെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനുള്ളതാണ് അപ്പം ഇത് ഓരോ വരയായിട്ടാണ് സങ്കല്പിക്കേണ്ടത് വൺ എന്ന് പറയുന്നത് ഒരു വര ടു എന്ന് പറയുന്നത് രണ്ട് വര ത്രീ എന്ന് വീണ്ടും വീണ്ടും ടു ആണ് അപ്പം വീണ്ടും രണ്ടു വര പിന്നെ വൈ ആണ് വൈ ആകൃതിയിലുള്ളൊരു വര ദെൻ വലിയൊരു വൈ കാണാം അത് വലിയ വൈ ആകൃതിയിലുള്ള മറ്റൊരു വര ഇങ്ങനെയാണ് നിങ്ങൾ സങ്കല്പിച്ച് വെക്കേണ്ടത് ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം ആദ്യം എന്താണ് ഒരു വരയല്ലേ ഒരു വരയല്ലേ ഞാൻ ചെയ്യുന്നു നോക്കിക്കേ ദാ ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് ഞാൻ ഒരു വര ഇങ്ങനെ ഇങ്ങനെ വരച്ചോണ്ട് കൈ ഇങ്ങനെ വരച്ച് 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 ഇങ്ങനെ വരയ്ക്കുന്നു കൈ ഇങ്ങനെ വറക്കണം കേട്ടോ നദി വരക്കുമ്പോഴെ പ്രത്യേകതയാണ് കൈ ഇങ്ങനെ വരക്കണം പനി കുടിച്ചാലും വരും ഇങ്ങനെ വരക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെ വരക്കുന്നു ഞാൻ ഇങ്ങനെ വരച്ച് 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 ഇവിടെ വരച്ചു ഞാൻ അടുത്ത് എന്താണ് രണ്ടുപേരല്ലേ രണ്ട് വര ഈ രണ്ട് പേരെ ഞാനെന്ത് ചെയ്യുന്നു ഇവിടുന്ന് കുറച്ച് ഇതിൻ്റെ കുറച്ച് പാരലായിട്ട് പാരലായിട്ടുള്ള ഒരു പ്ലേസിൽ ഞാൻ ഞാനെന്ത് ചെയ്യുന്നു കുറച്ച് മേലെയായിട്ട് ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ ഈ ഒരു ഷേപ്പ് ഈ ഷേപ്പിന്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നു ഞാൻ രണ്ടുപേരെ ഇതേപോലെ പാരലായിട്ട് ഇങ്ങനെ വരക്കുന്നു വിരച്ച് വരച്ച് വരയ്ക്കുന്നുണ്ടോ ഓയോ നമ്മത് വരച്ച് വരയ്ക്കുമ്പോൾ വറന്ന് വരുന്നത് വരച്ച് വരച്ച് വരച്ചു അടുത്തൊന്നും ഒന്നുകൂടെ വരച്ച് വരയ്ക്കുന്നുരച്ച് വരച്ച് വരച്ച് വീണ്ടും ഞാൻ വരയ്ക്കുന്നു അങ്ങനെ രണ്ട് രണ്ട് വരെ ഇവിടെ വരച്ചു അല്ലേ ഇനിയോ ഇനിയോ രണ്ട് വരെ രണ്ടുപേരെ എന്നാണ് അല്ലെ അപ്പൊ ആ വിരച്ച് വരച്ച് വീണ്ടും രണ്ട് വരെ വരക്കും പക്ഷെ വരക്കേണ്ട സ്ഥലം ഇവിടെ വെച്ചിട്ട് ഒരു വര ഇങ്ങനെ അയ്യോ ദാ ദാ പോയി ഇവിടെ വെച്ചിട്ട് വിരച്ച് വരച്ച് 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 ഒരുവരെ വരയ്ക്കുന്നു ഇനിയും ഞാൻ എന്ത് ചെയ്യുന്നു ഒരു വിരച്ച് വരച്ച് ഇതിനേക്കാൾ വലിയൊരു വരയും കൂടെ വരയ്ക്കുന്നു കിട്ടിയോ ഇങ്ങനെ ഇത്രയും വരെ വരച്ചു ഇനി ഒരു അല്ലേ ഉള്ളത് ആ അല്ലേ ഉള്ളത് ആ എങ്ങനെ വയ്യെങ്ങനെ കണ്ടോളി ഇതാ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു 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 വൈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു വൈ ഇവിടെ എങ്ങനെ വരച്ചാണ് ഓക്കെ അവിടെ അങ്ങോട്ടൊരു വയ്യും അങ്ങോട്ട് വരയ്ക്കുന്നു അവിടെ വൈ ഇത് മുട്ടണം കേട്ടോ അത് കൂട്ടി മുട്ടണത് കൂട്ടി മുട്ടിയില്ല ഓക്കെ കൂട്ടിമുട്ടണം അപ്പൊ ഒരു വൈ അവിടെ അങ്ങ് വരച്ച് കൊടുക്കുന്നു ഇനിയോ ഇനി വലിയൊരു വൈ ഇല്ലേ വലിയൊരു വൈ ഉണ്ട് ആ വലിയ വൈ എന്ത് ചെയ്യും അതാ ഒരു വയൻ്റെ വാ ഒരു തലപ്പുറത്ത് ഇങ്ങനെ തുടങ്ങുന്നു ഇങ്ങനെ വരച്ച് 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 അടുത്ത അടുത്ത വൈ അവിടെ മുട്ടി കൂട്ടി കൂട്ടിമുട്ടുന്നു വയൻ്റെ ആദ്യത്തെ ഷേപ്പായി ഇനി എന്ത് ചെയ്യുന്നു അടുത്തൊരു വൈ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ വരുന്നു ഓക്കെ ഈ ബോർഡർ വരെ കൊണ്ടുപോകുക എന്നിട്ട് അവിടെ ഇങ്ങനെ താഴത്തേക്ക് അവിടെ വരച്ചിടുക ഓക്കെ ഇങ്ങനൊരു സാധനം വരച്ചിടുന്നു ഇതാണ് റിവേഴ്സ് ഇതാണ് റിവേഴ്സ് റിപ്പീറ്റ് ചെയ്ത് കണ്ടുനോക്കട്ടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുനോക്കാം ഞാൻ എങ്ങനെയാണ് വരച്ചതെന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കണേ ഇനി ഈ റിവേഴ്സിന് പേര് കൊടുക്കണ്ടേ നമുക്ക് പേരല്ലേ അറിയേണ്ടത് ആ പേരറിയാൻ ഞാനൊരു കോഡ് പറഞ്ഞു തരാം എഴുതി വെക്കണം ഞാൻ ഒരു കോഡ് പറഞ്ഞാൽ അത് എഴുതി വെക്കണം നിർബന്ധമാണ് കേട്ടോ ഇത് പഠിച്ചാൽ ഒരു മാർക്ക് മക്കളെ മസ്റ്റാണ് മക്കളെ കിട്ടും കിട്ടും കിട്ടു ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു മാർക്കാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് നോക്കാം നമുക്ക് എന്താണ് 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 ഇതിന്റെ പേര് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ ഒന്ന് നോക്കിക്കേ ഇതൊന്ന് എഴുതി വെക്കണേ ഇതൊന്ന് എഴുതി വെക്കണേ നോക്കിക്കേ നോക്കിക്കെ കാവേരിയും കൃഷ്ണയും കൂടെ ഗോവക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് നമ്മുടെ മഹാനദി സോറി മഹാനടി മഹാനടി യമുനയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ഗംഗാജലം കുടിക്കുകയായിരുന്നു ഈ കോടൊന്ന് മനസ്സിൽ ഓർത്തു വെക്കുക മനസ്സിൽ ഓർത്ത് വെച്ചാൽ മാത്രം പോരാ ഇപ്പം എന്തായാലും എഴുതി വെക്കുക എന്നിട്ട് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക മനസ്സിൽ കാണാതെ പഠിച്ച് 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 അങ്ങനെ ഓർത്ത് വെക്കുക നോക്കിക്കേ ഒന്ന് നോക്കിക്കേ നോക്കിയിട്ട് ഇതുപോലെ എഴുതി വെച്ചേ നിങ്ങളുടെ സമയമാണ് പോസ് ചെയ്യുക വീഡിയോ പോസ് ചെയ്യുക എന്നിട്ട് എഴുതി വെക്ക കേട്ടോ കാവേരിയും കൃഷ്ണയും കൂടെ ഗോവക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് നമ്മുടെ മഹാനടിയായിട്ടുള്ള യമുനയുടെ വീട്ടിൽ ചെന്നപ്പോ അവൾ എന്ത് പണിയില്ല ഗംഗാജലം കുടിക്കുകയായിരുന്നു ഗംഗാജലം കുടിക്കുകയായിരുന്നു അങ്ങനെ ഗംഗാജലം കുടിക്കുന്ന പണിയിലായിരുന്നു യമുന അമ്മൂന അപ്പൊ ഇതിൽ കുറെ നദീന്റെ പേരുണ്ടെന്നുണ്ട് കാവേരി ഉണ്ട് കൃഷ്ണ ഉണ്ട് ഗോദാവരിന്റെ ഗോവ ഉണ്ട് ഞാൻ പോകാൻ ടിക്കറ്റ് എടുത്തപ്പോൾ ടിക്കറ്റ് എടുത്തപ്പോൾ എന്താണ് ടിക്കറ്റ് എടുത്തപ്പോൾ ടിക്കറ്റ് ടിക്കറ്റ് ടാപ്തി കേട്ടോ താപ്തിയാണ് ടിക്കറ്റ് എന്ന് പറയുന്നത് മഹാനടി മഹാനടി ആരായിരിക്കും മഹാനദി ആയിരിക്കും ഓക്കെ നമ്മുടെ ഉണ്ട് നമ്മുടെ നമ്മുടെ ആരാ നമ്മുടെ നർമ്മദ നർമ്മദ കിട്ടിയോ നർമ്മദ പിന്നെ നമ്മ മഹാനടി ആരാട്ട് പണി ഗംഗാജലം കുടിക്കുകയും സാധനം ഇനത്തില്ലേ ഇത്രയും സാധനം ഇതിനത്തില്ലേ ഇനി ഇനി നമ്മൾ നേരത്തെ വരച്ച ഓർഡർ ഇല്ലേ ആ വണ്ണ് ആ ഓർഡറിനകത്തേക്ക് ഇത് ഇതേ ഓർഡറിൽ ആഡ് ചെയ്താൽ പണി സബ് പണി കഴിഞ്ഞ് പണി കഴിഞ്ഞ് പണി കഴിഞ്ഞ് നോക്കാം എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കുക ഈ പേര് ഓർമ്മ ഉണ്ടല്ലോ കാവേരെയും കൃഷ്ണയും കൂടെ കോവയ്ക്ക് പോകാണ്ടിരിക്കുന്നത് നമ്മൾ മഹാട് വെട്ടിച്ചു തന്നപ്പോൾ അവൾ ഗംഗാജലം മൊന്തുകയാലോ കുടിക്കുകയായിരുന്നു ഓക്കെ ദെൻ അപ്പൊ എന്താണ് നോക്കാം എന്താ എന്തൊക്കെയാണ് ആ ഇത് ഈ നദികൾ കണ്ടോ ഈ നദികളുടെ ഓഡർ നമ്മൾ വരച്ച ഓഡറിൽ നിങ്ങൾക്ക് അറിയാലോ വരച്ച ഓഡർ അറിയാലോ ആ ഓഡറിൽ കൂടെ എന്ത് ചെയ്യണം ആ ഓഡറിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യണം ഇതിങ്ങനെ ആ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കൂ ആദ്യം നമ്മൾ വരച്ചത് വൺ വണ്ണമെന്നുള്ള റോഡാണ് ഇതാണ് അപ്പം ഏതായിരിക്കും ഏതായിരിക്കും നമ്മളെ കോഡിൽ ആദ്യത്തെ ആദ്യത്തെ റിവർ ഏതാ കാവേരി അല്ലേ കാവേരി അല്ലേ ആ കാവേരി ഇതാണ് അപ്പം കാവേരി എന്ന് പറയുന്ന റിവർ ഓക്കെ കാവേരി കാവേരി ഓക്കെ പിന്നെ അടുത്ത് കാവേരിയും പിന്നെ ആരും ആ കൃഷ്ണയും അല്ലേ കാവേരിയും കൃഷ്ണയും ഗോവക്ക് പോകാനാണ് ടിക്കറ്റ് എടുത്തത് അല്ലേ കാവേരിയും കൃഷ്ണ അപ്പൊ രണ്ടാമത് വരച്ച ഇതല്ലേന്നോ അപ്പൊ അതുകൊണ്ട് ഇത് കൃഷ്ണ കൃഷ്ണ അപ്പൊ പിന്നെ മൂന്നാമതോ ഗോ ഗോവയ്ക്ക് പോകാനാണ് ടിക്കറ്റ് എടുത്തത് അപ്പൊ നമ്മൾ ഗോദാവരി എന്ന് പറയുന്നത് പേര് കൊടുത്തത് അല്ലെ ഗോദാവരി അപ്പൊ ഇത് ഗോദാവരി മൂന്നാമത് വരച്ചത് ഗോദാവരി 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 അടുത്ത് എന്താ ചെയ്തത് ടിക്കറ്റ് എടുത്തു നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ് താപ്തി ആണ് ടിക്കറ്റ് താപ്തി ടിക്കറ്റ് ടിക്കറ്റ് എടുത്തു താപ്തി അപ്പൊ ഇതാണെന്ത് താപ്തി ശേഷം വെച്ചത് അല്ലേ കുഞ്ഞിലൈന് താപ്തി താപ്തി അല്ലെങ്കിൽ ഇംഗ്ലീഷിന് ടാപ്തി നദി ഇനി ടിക്കറ്റ് എടുത്തപ്പോ ടിക്കറ്റ് എടുത്ത് എവിടെ പോയിന്ന പറഞ്ഞേ നമ്മുടെ മുന അല്ലേ നമ്മുടെ മഹാനദി യമുന അല്ലേ മഹാനടി ആയിട്ടുള്ള യമുന അപ്പൊ നമ്മുടെ എന്ന് പറയുന്നത് ഏതാണ് നർമ്മദയാണ് അപ്പൊ ഇത് ഏതാണ് നർമ്മദാനദിയാണ് നർമ്മദ നർമ്മദാ നദിയാണ് അതിനുശേഷം വരച്ചത് നർമ്മദാ നദിയാണ് അതിനുശേഷം വരച്ചത് ദെൻ അതിനുശേഷം മഹാനടി ഏതാണ് മഹാനദി അല്ലേ മഹാനദിതാ ഇവിടെ മഹാനദി മഹാ നദി ഓക്കെ മഹാനദിയും കിട്ടി മഹാനദിയും കിട്ടി ഇനി ഏതാ പറഞ്ഞത് മഹാനടിയായിട്ടുള്ള ആരാ യമുന യമുന ആദ്യം വെച്ചതാ ഇവിടെ ഇതിൻ്റെ താഴെയുള്ളത് ഏതാണ് ഇവിടെ ഫസ്റ്റ് വന്നത് യമുന 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 നദി ആരും ആണ് ആര് എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഗംഗാജലം കുടിക്കുകയായിരുന്നു ഗംഗാജലം കുടിക്കുകയായിരുന്നപ്പോൾ ഇത് ഏതാണ് ഗംഗ ഗംഗ ഈ ഗംഗയായിട്ട് ഒന്നിച്ച് ഇങ്ങനെ ഒഴുകുകയാണ് അല്ലേ ഗംഗന്റെ പോഷക നദിയല്ലേ അപ്പോൾ ഇതെന്താണ് ഗംഗാധാവിടം വരെ ഒഴുകുന്നു കിട്ടിയോ മൊത്തം റിവർ ഇതാ അവിടെ കിടക്കുന്നത് ഒരു മാർക്കാണ് ഈ ഒരു മാർക്കാണ് ഈ കിടക്കുന്നത് ഒരു മാറ്റൂല ഒരു മാറ്റൂല ഒരു മാർക്കാണ് ഈ കിടക്കുന്നത് കേട്ടോ ഇത് ഇത് ആണ് ഈ മാർക്ക് പഠിച്ചു നിന്നോ പഠിച്ച് സെറ്റായിട്ട് നിന്നോ ഒരു മാർക്ക് ഗ്യാരണ്ടി ആണ് ഈ സാധനം നോക്കിക്കെ കാവേരി കിടക്കുന്ന കൃഷ്ണ കിടക്കുന്ന നിങ്ങളെ റിവർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ച് വരച്ച് വിറച്ച് വരച്ച് വരച്ച് വരയ്ക്കണം എന്നേ ഉള്ളൂ അല്ലാണ്ട് എന്തില്ല ആ കറക്റ്റ് അതേ പിന്നെ അതിന് അതിന് കുറേ ഒക്കെ പറയുന്നുണ്ട് ഓരോ റിവറും കടന്നു പോകുന്ന സ്റ്റേറ്റ്സ് ഒക്കെ ആ സ്റ്റേറ്റ്സിലൂടെ ഒക്കെ അങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കണമെന്നില്ല ഏറെ കുറേതാണ് ഈ ഒരു ലെവലിൽ കിട്ടിയാൽ പഠിപ്പിച്ചെന്നത് കേട്ടോ അപ്പോൾ റിവർ ഫുൾ ഇങ്ങനെയാണ് ഒഴിക്കുന്നത് നല്ല അതിന് മീനിങ് പക്ഷേ പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് മതി യജുമുള്ള മക്കളെ എങ്ങനത്തെ എന്ത് മതി ഇത് മതി ഓക്കെ അപ്പോൾ എന്താണ് നർമ്മദത അവിടെ താപ്തി അവിടെ എല്ലാ സാനും അവിടെ ഇനി വേറെ വേണ്ട സെറ്റ് സെറ്റാതില് റിവർ ഫുള്ള് ഇതാതില് ഈ റിവറിൽ ഒരു മാർക്ക് ഷുവറാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം വേറെ കുറച്ചെണ്ണം നോക്കാം വേറെ കുറച്ചെണ്ണം നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കണ വേറെ ഒന്നാണ് പശ്ചിമഘട്ടം എവിടെയാണ് എന്നുള്ളത് പശ്ചിമഘട്ടം എവിടെയാണ് വെസ്റ്റേൺ ഘട്ടസ് എവിടെയാണ് എന്നുള്ളത് എങ്ങനെ വരയ്ക്കണമെന്ന് അറിയുമോ ഇത് കേരളത്തിൻ്റെ തീരം അല്ലേ കേരളത്തിൻ്റെ അതായത് നമ്മൾ പടിഞ്ഞാറ് തീരം പടിഞ്ഞാറ് സൈഡിലുള്ള തീരം ഈ പടിഞ്ഞാറ് സൈഡിലുള്ള തീരത്തിൻ്റെ അവിടെ ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഇങ്ങനെ ചേർന്ന് അതിനെ ചേർന്നിട്ട് നമ്മളൊരു വര കുറച്ച് കട്ടിയിൽ കുറച്ച് കട്ടിയിൽ എന്തു ചെയ്യുക കുറച്ച് കട്ടിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക േശം കട്ടിയിലൊരു വര ഒ വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ എഴുതുക എന്താ പശ്ചിമഘട്ടം വെസ്റ്റേൺ കാട്സ് എന്ന് എഴുതുക വെസ്റ്റേൺ കാട്ട്സ് എന്ന് ഈ സൈഡിൽ കുറച്ച് കട്ടിയിൽ ഒരു വര വരച്ചിട്ട് നമ്മൾ എഴുതി കൊടുക്കുക വെസ്റ്റേൺ കാട്സ് ചോദിച്ചാൽ ഇനി ഈസ്റ്റേൺ കാട്സ് ഉണ്ട് ഈസ്റ്റേൺ കാട്സ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈസ്റ്റ് സൈഡിൽ ഈസ്റ്റ് സൈഡിലെന്ത് ചെയ്യുക ഇതേപോലെ കുറച്ച് കട്ടിയിലെന്ത് ചെയ്യുക കുറച്ച് കട്ടിയിൽ കുറച്ച് കട്ടിയിൽ ഒരു വര ഇങ്ങനെ വരച്ചിട്ട് അങ്ങനെ മൂന്ന് കഷ്ണാക്കിയിട്ടൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ല കേട്ടോ മൂന്ന് കഷ്ണാക്കിയിട്ട് വരയ്ക്കുക മൂന്ന് കഷ്ണാക്കിയിട്ട് എന്ത് ചെയ്യുക വരയ്ക്കുക ഇങ്ങനെ മൂന്ന് കഷ്ണാക്കിയിട്ട് വരയ്ക്കുക അങ്ങനെ മൂന്ന് കഷ്ണാക്കിയിട്ട് എന്ത് ചെയ്യുക എപ്പുറത്ത് വരച്ചു കൊടുക്കുക കുറച്ചൊന്ന് ഗ്യാപ്പിട്ട് വരയ്ക്കുക നേരത്തെ നമ്മൾ എന്താണ് ആ അതിരിനോട് ചേർന്നിട്ടായിരുന്നു വരച്ചിന്ന് പക്ഷേ ഇവിടെ എന്ത് ചെയ്യുക കുറച്ച് ഗ്യാപ്പിട്ട് വരച്ചു കൊടുക്കുക കുറച്ചൊന്ന് ഗ്യാപ്പിട്ടിങ്ങ് വരച്ച് വെക്കുക അപ്പം എന്താണ് ഇത് എന്താണ് അപ്പോൾ ഇത് പൂർവ്വഘട്ടമാണ് ഏത് പൂർവ്വഘട്ടം പൂർവ്വഘട്ടം പൂർവ്വഘട്ടമാണ് ഇത് പശ്ചിമഘട്ടമാണ് വെസ്റ്റേൺ ആണ് പശ്ചിമ ഘട്ടം വെസ്റ്റേൺ ഗാർഡ്സ് കിട്ടോ വെസ്റ്റേൺ ഗാർഡ്സ് ആണ് വെസ്റ്റേൺ ഗാർഡ്സ് ആണ് ഇത് ഇത് ഈസ്റ്റേൺ ഗാർഡ്സ് ഈസ്റ്റേൺ ഗാർഡ്സ് ഇത് ഈസ്റ്റേൺ ഗാർഡ്സ് ഇനി വേറൊരു ചോദ്യം ചോദിക്കാൻ സാധ്യത ഉണ്ട് ഏതാണ് ചോദ്യം ഏതാണ് ചോദ്യം ഡെക്കാൻ ചോദിക്കാൻ സാധ്യത അല്ലേ ഡെക്കാൻ പീഠഭൂമി എന്ത് ചെയ്യണം എന്ന് അറിയോ ഇതിന്റെ ഈ ഈ പശ്ചിമഘട്ടത്തിനും ഈ പൂർവ്വ ഘട്ടത്തിനും ഇടക്കാണ് ഈ പീഠഭൂമി എങ്ങനെ ഇടക്കാണ് ഈ പീഠഭൂമി ആണ് പീഠഭൂമി നല്ലേ പഠിച്ചത് അത് നേരൊന്നു മാറ്റി പഠിക്കാം ഒരു ഈ കൂടെ ആഡ് ചെയ്തായിട്ട് ഈ ഡെക്കാണ് പീഠഭൂമി ഡെക്കാണ് പീഠഭൂമി എന്നുള്ളത് ദാ ഇതിന്റെ ഒരു ഈ ഡെക്കാണ് പീഠഭൂമി എന്നാക്കുക പീഠഭൂമി മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മാർക്ക് കേട്ടോ ഒരു ത്രികോണൊക്കെ വരച്ചിട്ട് ഇങ്ങനെ മാർക്ക് ഇങ്ങനെ ഇത് ഷെയ്ഡ് ചെയ്ത് കൊടുത്താലും ഓക്കെയാണ് ഷെയ്ഡ് ചെയ്ത് കൊടുത്താലും ഓക്കെയാണ് നല്ലതാണ് അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്യുക എങ്ങനെയാണ് പീഠഭൂമി മാർക്ക് ചെയ്യേണ്ടത് എട്ടോ ഓരോന്നോരോ രീതി ഉണ്ട് നദി എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തിട്ടാ പോരാ മനസ്സിലായോ കുത്തിട്ടായിട്ട് മാർക്ക് ചെയ്താൽ അപ്പോര നദി നദി എന്തെങ്ങനെ എങ്ങനെ എങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം അതങ്ങനെ വരച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യണം ഏതെങ്കിലും ഒരു സമുദ്രത്തിൽ ചെന്ന് മുട്ടയും വേണം ഏതെങ്കിലും ഒരു സമുദ്രത്തിൽ ചെന്ന് സമുദ്രത്തിൽ ചെന്നിട്ടത് മുട്ടയും വേണം അല്ലാതെ നടക്കുക ഇങ്ങനെ നിൽക്കുവോ മതി നദി അതല്ല നമ്മുടെ നാട്ടിലൊരു സ്ഥലം ഉണ്ട് വാലാപ്പുഴ ആ വാലാപ്പുഴ എന്താണ് നടക്കുന്നു ഇങ്ങനെ നിക്കുകയാണ് എവിടെയും പോയണെന്നില്ല കണക്ട് ചെയ്യുന്നില്ല അപ്പോൾ അതേപോലെ ആവരുത് എന്താവണോ ഇങ്ങനെ ആവണം കേട്ടോ അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ചെന്ന് കണക്ട് ചെയ്യണം റിവർ എന്ന് പറയുന്നത് പക്ഷേ ഇത് പീഠഭൂമി വരയ്ക്കുമ്പോൾ അത് ഇങ്ങനെ വരയ്ക്കുക ഒരു ട്രയാങ്കിൾ ഷേപ്പിലും ത്രികോണാകൃതിയിൽ വരയ്ക്കുക എന്നിട്ട് മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ രണ്ടിന് ഇടക്കാണ് ഈ പീഠഭൂമി ഇത്രയും വലിയ പീഠഭൂമിയാണ് അപ്പം ഇടക്കാണ് പീഠഭൂമി എന്ന് നമ്മളവിടെ മാർക്ക് ചെയ്ത് പീഠഭൂമി മാർക്ക് ചെയ്ത് കൊടുക്കുക അത് ഇങ്ങനെ കൊടുത്താലും മതി ഇല്ലെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് പുറത്ത് മാർക്ക് ചെയ്താലും മതി ഡെക്കാൻ പ്ലാറ്റു എന്ന് മാർക്ക് ചെയ്താൽ മതി ഡെക്കാൻ ആൻഡ് പ്ലാറ്റ്യൂ എന്ന് മാർക്ക് ചെയ്താലും മതി സെറ്റ് 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 ഇനി ഇനിയുണ്ട് രണ്ട് പ്ലാറ്റു അല്ലെ ഇനി രണ്ട് പ്ലാറ്റ്യൂ ഉണ്ട് ഇതിന്റെ ഈ ഡെക്കാൻ ആൻഡ് മുകളിൽ കാണപ്പെടുന്ന പ്ലാറ്റു ആണ് മാൾവ മാൾവ മുകളിൽ മാൾവ മുകളിൽ മാൾവ ആ മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം ഓർത്ത് വെച്ചോണം എന്ത് ചെയ്യുക ഇവിടെ ഒരു ത്രികോണം കൂടെ അങ്ങ് വരച്ചു കൊടുക്കുക മുകളിൽ മാൾവ എന്താണ് മുകളിൽ മാൾവ കണ്ടോ ഇതാണ് എന്താ എന്താപ്പോ മാൾവ 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 മാൾവിൽ മാൾവ മാൾവ ഓക്കെ ഇനി ഒരു പീഠഭൂമിയും കൂടിയില്ലേ ഏതാണ് ചോട്ട ചെറുതാണ് ചോട്ട ചെറുതാണ് അപ്പൊ എന്താണ് നമുക്ക് അടുത്തൊന്നും ഇവിടെ അരച്ചു നോക്കാം ചെറുത് വരച്ചു കൊടുക്കാം അതാ ഇത്ര ഗുണം തലതിരിഞ്ഞതാണ് കേട്ടോ തലതിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്താൽ മതി ഓക്കെ ഇവിടെ എന്താണ് ചോട്ടാ നാഗ്പൂർ ചോട്ടാ നാഗ്പൂർ കേട്ടോ ചോട്ടാ നാഗ്പൂർ ചേട്ടാ നാഗ്പൂർ ഓക്കെ ചോട്ടാ നാഗ്പൂർ കേട്ടോ ഓക്കെ ചോട്ടാ നാഗ്പൂർ അപ്പൊ ചോട്ട നാഗ്പൂരുമായി മറ്റൊരു പ്രധാനപ്പെട്ട മലനിരയാണ് ചോദിക്കുന്ന സാധനം ആരവല്ലി മലനിര ആരവല്ലി മലനിര ഓക്കെ ആരവല്ലി മലനിര ഇത് രാജസ്ഥാനാണേ ഈ ചെരിഞ്ഞെടുക്കുന്നതേ ഈ ചെരിഞ്ഞെടുക്കുന്നത് രാജസ്ഥാന്റെ ബോർഡറാണ് ഈ രാജസ്ഥാന്റെ ബോർഡറോട് ഇങ്ങനെ ചേർന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരച്ചു കൊടുക്കുക ഇതാണെന്ത് ആരവല്ലി എന്ന് പറയുന്നത് ആരെ ആരവല്ലി അരയോ വല്ലി ആരവല്ലി എന്ന് പറയുന്നത് ആരവല്ലി എന്ന് പറയുന്നു കേട്ടോ ഇതാണ് ആരവല്ലി എന്ന് പറയുന്ന പർവ്വത വേറെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനമുണ്ട് റിവറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിവറിൻ്റെ പെനിൻസുല റിവറും ഹിമാലയ റിവറിൻ്റെ കൂട്ടത്തിലും പെടാത്താണെങ്കിലും പക്ഷേ നിരന്തരം ചോദിക്കുന്ന ഒരു സാധനമുണ്ട് അതും കൂടെ എന്ത് ചെയ്താൽ ഞാനേക്കാട് വരച്ചേറെ നോക്കൂ റിവറിൻ്റെ അല്ലേ നമ്മൾ നേരത്തെ വരച്ചേ രാജസ്ഥാനിലെ ഒരു നദി ഉണ്ട് ഒരേ ഒരു നദി ഉള്ളൂ ഉള്ളു നമ്മളവിടെ അത് നാൽപ്പത്തി നാല് നമ്മളൊക്കെ ആവിശ്യമായി നടക്കല്ലേ വെള്ളമോട് അവിടെ വെള്ളമില്ലാത്ത നാടാണ് ഒറ്റ ഉള്ളൂ ആ നദി അടുക്കിടക്ക് ചോദിക്കലുണ്ട് ആ നദീൻ്റെ പേരാണെന്ത് ലൂണി നദി ഒന്നും ചെയ്യേണ്ട രാജസ്ഥാനിലെവിടെയാലും ചെന്നിട്ട് എന്ത് ചെയ്യുക ഒരെന്ത രാജസ്ഥാനിലെവിടെയാലും ചെന്നിട്ടുണ്ട് വരട്ട് കൊടുത്താൽ മതി എന്താണ് പേര് എന്താണ് പേര് ലൂണി ലൂണി ധോണിയല്ല കേട്ടോ ലൂണി വാമന വേൻറൂണിയല്ല ഫുട്ബോൾ കളിക്കുന്ന വേൻറൂണിയുമല്ല ഇത് ലൂണി നദെ ലൂണി നദിട്ടോ ഇത് പഠിച്ച് വെച്ചോടെ പഠിച്ച് വെച്ചോടെ ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ ഓക്കെ ഓക്കെ ദാ ഇപ്പം നമ്മൾ കുറേ സാധനങ്ങൾ ഇവിടെ പരിചയപ്പെട്ടില്ലേ ഇനി വേറെയും കുറച്ച് സാധനങ്ങൾ ഇതിന് കൂടുതൽ നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെയാറിയോ ഒരു ഇവിടെ ഒരു കന്യാകുമാരി മാർക്ക് ഞാൻ പറയൂ ഏത് നമ്മുടെ ഇന്ത്യയുടെ തെക്കേറ്റം കന്യാകുമാരി ദാ ഈ മൂലക്കൽ ഇവിടെ ഓക്കെ ദെക്കേറ്റമാണ് നമുക്ക് യൂണിയൻ ഇന്ത്യ മൊത്തം ഇന്ത്യേൻ്റെ ലക്ഷദ്വീപും ലക്ഷദ്വീപും ഇന്ത്യയും നമ്മളെ അൻമാനിക്കോബാറും ഒക്കെ കൂടിയ ഭാഗത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിന് യൂണിയൻ ഇന്ത്യ എന്ന് പറയുക അതിൻ്റെ തെക്കേറ്റം ഈ പോയിന്റ് മാർക്ക് ചെയ്യുക ഇന്ദിരാ പോയിന്റ് ഇന്ദിരാ പോയിന്റ് ഇന്ദിരാ പോയിന്റ് ഇന്ദിരാ പോയിന്റ് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇന്ദിരാ പോയിന്റ് ഓക്കെ ഇതേപോലെ താർ മരുഭൂമി താർമരുഭൂമി രാജസ്ഥാനിങ്ങനെ ഒരു കണ്ടം വെക്കുക ആ കണ്ടത്തിൻ്റെ പേരാണെന്ത് താർ മരുഭൂമി താർമരുഭൂമി ആ കണ്ടത്തിന്റെ പേരാണ് താർമരുഭൂമി ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹി ഇവിടെ അടച്ചു നടുക്കായിട്ട് എന്ത് ചെയ്യുക ഒരു കുത്തിട്ട് കൊടുക്കുക ഇവിടെ എന്ത് ചെയ്യുക ഡൽഹി എന്ന എഴുതി കൊടുക്കുക ഡൽഹി എന്ന എഴുതി കൊടുക്കുക ഇന്ത്യയുടെ ആണ് ഇത് ഡൽഹി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറ് വേറെയും ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഓരോന്നോരോന്നോരുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് 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 പിടിച്ചിട്ട് പോകാം നോക്കു നോക്കും നോക്കും ഒരു ചോദ്യം നോക്കിക്കാം ഐഡന്റിഫൈ ദി ഫോളോയിങ് ആൻഡ് ലൊക്കേറ്റ് നമ്മുടെ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ ഇങ്ങനെയാണ് ചോദിക്കുക ഔട്ട്ലൈൻ ഔട്ട്ലൈനിൽ കണ്ടുപിടിക്കാനാണ് പറയുക നോക്കിയേ ദ റിവർ ഒറിജിനേറ്റ്സ് ഇൻ ബീത്തൂൾ ഡിസ്ട്രിക്ട് ആ ബേത്തൂൾ ഡിസ്ട്രിക്റ്റില് ഒരു ഉത്ഭവിക്കുന്ന നദി എന്താ ചെയ്യുന്നത് അറേബ്യൻ സീല് ചേരുന്നുണ്ട് അറേബ്യൻ സീയിൽ ചേരുന്നുണ്ട് ആ എവിടെയാണ് പിടിക്കേണ്ടത് കേട്ടോ ഇവിടെയാണ് പിടിക്കേണ്ടത് ഇതുമ്പോൾ നോക്കിയിട്ട് പിടിക്കണം അറേബ്യൻ സീയിൽ ചേരുന്നുണ്ട് ആ റിവർ ഏതാ എന്നാ ചോദിച്ചത് അറേബ്യൻ സീൽ ആകെ രണ്ട് റിവറേ ചേരുന്നുള്ളൂ ശരിയല്ലേ രണ്ട് റിവർ മാത്രമേ അറേബ്യൻ സീൽ ചേരുന്നുള്ളൂ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ നർമ്മദയാണ് രണ്ടാമത്തേത് താപ്തിയാണ് ഇവിടെ ഉത്ഭവിക്കുന്നത് ബേറ്റൂൽ ഡിസ്ട്രിക്റ്റിൽ ഉത്ഭവിക്കുന്നത് അപ്പം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ താപ്തി മാത്രമേ ഉള്ളൂ അപ്പം താപ്തിയാണ് അതിൻ്റെ അതിൻ്റെ എന്ന് പറയുന്നത് അപ്പം താപ്തി എവിടെയാണ് മാർക്ക് ചെയ്യുക നമുക്ക് നോക്കാം ഓക്കെ താപ്തി എവിടെ മാർക്ക് ചെയ്യുക നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതല്ലേ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് അത് മാർക്ക് ചെയ്യാൻ പറ്റും എവിടെയാണ് താപ്തി മാർക്ക് ചെയ്യുക ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ വര വിറച്ച് വരച്ച് വിറച്ച് വരച്ചാൽ അതെന്താണ് താപ്തിയാണ് ഇതാണ് താപ്തി ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു നമ്മൾ എത്ര ഓപ്ഷൻ എ എന്നിടുന്നു താപ്തി എന്ന് എഴുതി കൊടുക്കുന്നു താപ്തി എന്ന് എഴുതി കൊടുക്കുന്നു ഓക്കെ താപ്തി എന്ന് എഴുതി കൊടുക്കുന്നു ഒരു മാർക്ക് സെറ്റ് 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 ഓക്കെ നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് എന്താണ് പോയി ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കിക്കേ എന്താണ് മൗണ്ടെയിൻ റേഞ്ച് ലൊക്കേറ്റഡ് ഓൺ എന്ന നോർത്ത് വെസ്റ്റ് ആൻഡ് പെനെൻസുലാർ പ്ലാറ്റു പെനിൻസുലാർ ഫ്ലാറ്റുവിൽ കാണുന്ന മൗണ്ടെയിൻ റേഞ്ച് ഏതാണ് നോക്കുവോ അതിൻ്റെ നോർത്ത് വെസ്റ്റിൽ കാണപ്പെടുന്ന മൗണ്ടെയ്ൻ റേഞ്ച് ഏതാണ് നേരത്തെ നമ്മൾ വരച്ചല്ലോ അത് ആരവല്ലി റേഞ്ച് ആരവല്ലി റേഞ്ച് ആണ് അതിൻ്റെ ഉത്തരം എവിടെയാണ് കണ്ടുപിടിക്കണം എവിടെയാണ് ആരവല്ലി റേഞ്ച് ആൻസർ ചെയ്യാൻ നമ്മൾ ഇവിടെ എങ്ങനെ അങ്ങ് വരയ്ക്കുക അതാ അടുക്കിയിട്ടിട്ടൊരു കട്ടിയുള്ള വരെ എങ്ങനെയാണ് വരയ്ക്കുക അവിടെ എന്ത് ചെയ്യുക എഴുതി കൊടുക്കുക ആരവല്ലി ആരുടെയോ ആരവല്ലി ആ ഓക്കെ ആരവല്ലി എന്ന് എഴുതി കൊടുക്കുക സെറ്റ് ആൻസർ കിട്ടി ഞാൻ അടുത്ത് നോക്കിക്കേ നോക്കിക്കേ ആൻസർ ചോദ്യം നോക്കൂ ഇവിടെ ഓക്കെ ഇവിടുത്തെ കഴിഞ്ഞു ഞാൻ അടുത്ത് നോക്കിക്കേ ഒരു ചോദ്യം നോക്കൂ എ ലാറ്റിറ്റ്യൂഡിനൽ സർക്കിൾ പാസസ് ആൾമോസ്റ്റ് ത്രൂ ദ മിഡിൽ ഓഫ് ഇന്ത്യ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലേ മിഡിൽ ഓഫ് ഇന്ത്യയിൽ കൂടെ പോണൊരു സാധനമുണ്ട് ഒരു ലൈൻ ഉണ്ട് നമ്മൾ പകുതിക്ക് പോകുമ്പോൾ ആ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇത് ഇങ്ങനെ ഇപ്പം പണ്ടോ ചോദിച്ചൊരു ചോദ്യം ആണ് പിന്നെ എന്ത് ഇതില്ല അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നാലും നമുക്കൊന്ന് പഠിച്ചു വെക്കാം എവിടെയാണ് ഇത് മാർക്ക് ചെയ്യാം നമ്മൾ ഏറെക്കുറെ എന്ത് ചെയ്യുക ഈ നടു എന്ത് അങ്ങനെ അയ്യോടെ പോയി 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 ഓക്കെ ഓക്കെ ഈ നടുക്ക് കൂടെ എന്ത് ചെയ്യുക നടുക്ക് കൂടെ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുക്കും ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുക്കും ഒരു ഡോട്ടഡ് ലൈൻ ഈ ഡോട്ടഡ് ലൈനു മേലെ തൊട്ട് എഴുതി കൊടുക്കുക എന്ത് ഇരുപത്തി മൂന്നര ഡിഗ്രി ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് നോർത്ത് എന്ന് എഴുതി കൊടുക്കുക ഓക്കെ നോർത്ത് എന്ന് എഴുതി കൊടുക്കുക ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് എന്ന് എഴുതി കൊടുക്കുക ഇതിന് പറയുന്ന പേരാണെന്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ക്യാൻസർ അഥവാ ഉത്തരായന ഉത്തരായന രേഖ എന്ന് നമ്മളിതിനു പറയും ഉത്തരായന രേഖ എന്ന് പറയും നമ്മൾ മധ്യത്തിലൂടെ ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖയാണ് അപ്പോൾ ഉത്തരായന രേഖ എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം നോക്കിക്കേ ൂ ഉപദ്വീപ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഉയരം കൂടിയ പർവ്വത ശിഖരം ഏതാണ് പീക്ക് ഏതാണ് മൗണ്ടെയിൻ പീക്ക് ഏതാണ് ഏതാണെന്നാണ് ചോദ്യം ചോദ്യത്തിന് ഉത്തരം എന്താണ് ഉപദ്വീപ് ഇന്ത്യയിൽ നമ്മൾ കേരളത്തിലെ ഇടുക്കിയിലാണ് ആനമുടിയാണ് ഉത്തരം എന്താണ് ഉത്തരം ആനമുടിയാണ് അതിൻ്റെ ഉത്തരം അപ്പം ആനമുടിയെ നമ്മൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്ത് കൊടുക്കണം ആനമുടിയെ മാർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഒരു കുത്തിട്ടുക മാർക്ക് ചെയ്താൽ മതി ഈ ഒരു ഭാഗത്ത് നമ്മൾ കേരളത്തിൻ്റെ ഇടുക്കി സൈഡിലകത്ത് എന്ത് ചെയ്യുക ഒരു കുത്തിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഉത്തരം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാണ് ഓപ്ഷൻ എ അല്ലേ എ ആനമുടി ആനമുടി ഓക്കെ ആനമുടി ആനമുടി ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ ആനമുടി കേട്ടോ സ്ഥലത്തിന്റെ പേരായതുകൊണ്ടേ ഞങ്ങൾ ഒക്കെ കൂടെ ഉണ്ടല്ലേ ഏതെങ്കിലും ഒന്ന് എഴുതാ മതിയല്ലോ എല്ലാവർക്കും ഈക്വൽ ആണ് കേട്ടോ ഓക്കെ അപ്പൊ ആനമുടി എന്ന് അവിടെ എഴുതി കൊടുക്കുക അപ്പോൾ ആനമുടിയാണ് എന്ത് ഈ ഒരു പീക്ക് എന്ന് പറയും നമ്മൾ കേരളത്തിന്റെ സൈഡിലായിട്ട് താഴത്തായിട്ട് ഇടുക്കിൻ്റെ സൈഡിൽ നിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അവിടെയാണ് അത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആനമുടിയാണ് അതിന് ഉത്തരം അതിനുത്തരം പിന്നെന്താണുള്ളത് ചോദ്യം ആ പിന്നെന്താണ് നോക്കൂ ദക്ഷിണ ഗംഗ ദക്ഷിണഗംഗ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന റിവർ ഏതാണ് ദക്ഷിണ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന റിവർ നോക്കിക്കെ ഗോദാവരി റിവറിന് വിളിക്കുന്ന പേരാണ് മക്കളെ ദക്ഷിണ ഗംഗ ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക കേട്ടോ ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക അതെ പിന്നെ ഗോദാവരി അടയാളപ്പെടുത്തുക എന്ന് പറയാൻ സാധ്യത കുറവാണ് ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക ഗോദാവരി ഗോദാവരി എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യുക നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ ലോ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ കാവേരി മാർക്ക് ചെയ്തിരുന്നു പിന്നെ നമ്മൾ കൃഷ്ണ അടുത്ത ലൈൻ മാർക്ക് ചെയ്തിരുന്നു അടുത്തൊരു ലൈൻ മൂന്നാമത്തെ ലൈൻ ായിരുന്നു എന്ത് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് ഗോദാവരി ഗോദാവരി നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് അല്ലേ അല്ലെ നമ്മൾ ഗോവയ്ക്ക് പോകാൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ലൈന് ഗോവയ്ക്ക് പോകുന്നതാണ് ഗോദാവരി നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് ആ കോഡ് പഠിച്ചാൽ കണ്ടില്ലേ എന്ത് ഈസി ആയിട്ടാണ് കിട്ടുന്നത് അപ്പൊ നമുക്കത് ഈസി ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കി മനസ്സിലാവുന്നത് കാവേരി ആണെന്നും അടുത്തത് കൃഷ്ണിയാണെന്നും മനസ്സിലാവും അപ്പൊ ഇത് ഈ കാവേരിയും കൃഷ്ണ നമ്മൾ അങ്ങോട്ടും കൊണ്ട് മാറുന്ന ചില പ്രശ്നം ചിലർക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ മാറുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞു നമ്മൾ മലയാളം ആൽഫബറ്റ് എണ്ണുകയാണെങ്കിൽ എങ്ങനെയാണ് അല്ലെ എങ്ങനെയല്ലേ എണ്ണ അതേപോലെ കമല പോലെ എങ്ങനെയാ കക്കാ കിക്കി കുക്കു കിർ എന്നല്ലേ എണ്ണ അപ്പൊ കായല്ലേ ആദ്യം വേണത് കാവേരിയുടെ കായല്ലാദ്യം വേണത് അപ്പൊ കാവേരിയുടെ കായ് വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഫസ്റ്റ് ആൻസർ അവിടെ ആദ്യത്തെ ലൈനിൽ നമുക്ക് കാവേരി തന്നെ കൊടുക്കുക കക്കാ കിക്കി കുക്കു കിർ കൃഷ്ണ എന്ത് ചെയ്യുന്നു രണ്ടാമത്തായിട്ട് കൊടുക്ക കേട്ടോ അപ്പൊ രണ്ടാമതാണ് കൃഷ്ണവേരി കേട്ടോ ഓക്കെ എന്നടുത്ത ചോദ്യം നോക്കാം നമുക്ക് എന്താണ് ചോദ്യം ഝാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചി നമ്മൾ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ പിന്നെ നമ്മളെ ഒറീസ ഉണ്ട് പശ്ചിമ പശ്ചിമബംഗാളുണ്ട് ഇപ്പുറത്ത് എന്ത് ഝാർഖണ്ഡ് ഉണ്ട് അതിൻ്റെ ക്യാപിറ്റൽ ഇവിടെ മാർക്ക് ചെയ്ത് നമ്മൾ റാഞ്ചി എന്ന് എഴുതി കൊടുക്കുക അതിന്റെ റാഞ്ചി എന്ന് എഴുതി കൊടുക്കട്ടെ ആ ഭാഗത്ത് റാഞ്ചി എന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നോക്കിക്ക അടുത്ത് നോക്കിക്ക എവിടെയാണ് തമിഴ്നാടിൻ്റെ തീരപ്രദേശം അറിയപ്പെടുന്ന പേരെന്താണ് തമിഴ്നാടിൻ്റെ തീരപ്രദേശം തീരപ്രദേശം നമ്മൾ മൂന്നായിട്ട് തരം തിരിച്ചിട്ടില്ലേ മക്കളെ അല്ലേ എന്തൊക്കെയാണ് പിന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടില്ലേ എന്താണ് നമ്മൾ ഒന്ന് കോറമാണ്ടൽ തീരം എന്നും അടുത്തത് മേലുള്ളത് വടക്കൻ സിർക്കാർസ് എന്നും നമ്മൾ പറയുന്നത് നോർത്തേൺ സിർക്കാർസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് അപ്പം ഇത് ഈ തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ളത് ഏതാണ് ഏതാണ് കോറമാണ്ടൽ തീരമാണ് എന്താണ് കോറമാണ്ടൽ തീരമാണ് കോറമാണ്ടൽ തീരമാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ളത് അപ്പൊ അതവിടെ എഴുതി കൊടുക്കട്ടെ ആ ഭാഗത്ത് അങ്ങനെ വരച്ചിട്ട് അങ്ങനെ എഴുതി കൊടുക്കുക കോറമാണ്ടൽ തീരം എന്ന് എഴുതി കൊടുക്കുക എങ്ങനെയാണ് അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് ഓക്കെ ദൻ പിന്നെന്താണ് നോക്കിക്കേ ദ ഹയസ്റ്റ് പ്ലാറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പീഠഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വലിയ പീഠഭൂമി ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ഏറ്റവും ഉയർന്ന പീഠഭൂമി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇടക്കാണ് പീഠഭൂമി അല്ലേ ഏതിൻ്റെ ഇടയ്ക്ക് രണ്ട് പശ്ചിമഘട്ടത്തിൻ്റെയും പൂർവ്വഘട്ടത്തിൻ്റെയും ഇടക്കാണ് പീഠഭൂമി എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ ആ ഇടയ്ക്ക് എന്ത് ചെയ്ത് ഓർക്കുക ഒരു ത്രികോണം നേരത്തെ നമ്മൾ വരച്ച പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്യണമെങ്കിൽ ഷെയ്ഡ് ചെയ്യുന്നു ഇങ്ങനെ പറയുന്ന പേരാണ് എന്ത് ഇനി പറയുന്ന പേരാണ് ഈ ഡെക്കാൻ പീഠഭൂമി ഏതാണ് ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി എഴുതുന്നിട്ട് അവിടെ ഡെക്കാൻ എന്ന് എഴുതി കൊടുക്ക ഡെക്കാൻ എന്ന് എഴുതി കൊടുക്ക ഡെക്കാൻ പീഠഭൂമി എന്ന് എഴുതി കൊടുക്കാം ഓക്കെ ഇനി എന്താ കൊസ്റ്റ്യൻ ഇല്ല ഇതൊക്കെ ചെയ്തു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം നമുക്ക് എന്താ ഉള്ളത് കുറച്ച് ക്വസ്റ്റൻസ് അങ്ങനെ ക്വസ്റ്റൻ പേപ്പർ പോലെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചതാട്ടോ അപ്പൊ ഞങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്ത് ചെയ്തു പോകാന്നുള്ളതുകൊണ്ട് ഓക്കെ കേരളം തമിഴ്നാട് കർണാടക എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡലം ബയോസ്ഫിയർവ് റിസർവ് ലിങ്കിങ് കേരള തമിഴ്നാട് ആൻഡ് കർണാടക ഇതിനെ മൂന്നേ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് വെരി 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 ഈസ് എ ഇമ്പോർട്ടൻ്റ് ഓക്കെ വി ഐ പിൻ ആണ് എന്താണ് എന്താണ് ഇതിൽ ഏതാണ് സ്ഥലം എന്ന് പറയുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ഇതിന്റെ ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇടയ്ക്കിടക്ക് നിർബന്ധമാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന സാധനമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നീലഗിരി ബയോസ്ഫിയർ ബയോസ്ഫിയറിസർവ് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് നോക്കാം ഓക്കെ അല്ല എവിടെ മാർക്ക് ചെയ്യണമെന്ന് അറിയാം ഒരു കർണാടകങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് ഈ ഭാഗത്ത് എക്സ്പെക്ട് ചെയ്യണ്ടല്ലോ എവിടെയാണ് കർണാടക ഉള്ളത് എന്ന് പിന്നെ ഇപ്പുറത്ത് തമിഴ്നാടും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ഒരു കേരളം ഉണ്ട് ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ എങ്ങനെയാണ് കണ്ടെത്തുക എന്നിട്ടുണ്ടല്ലോ ആ പിന്നെ ഇവിടെ ആയിരിക്കും അത് ജോയിൻ ചെയ്യുന്നതെന്ന് നമ്മളങ്ങോട്ട് ഉറപ്പിക്കുക ഈ ഭാഗത്ത് കേട്ടോ എവിടെയും കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒന്നും കൊണ്ടുപോയി ഉറപ്പിക്കാൻ അവിടെ കൊണ്ടുപോയി ഉറപ്പിക്കണേ ആ അപ്പോൾ ഉണ്ടല്ലോ അതിന് ഇതൊരു പേര് എഴുതുന്നിട്ടുണ്ട് നീലഗിരി നീലഗിരി ആ നീലഗിരി മസിന് കൂടി പോയി ഊട്ടി കെട്ടിയില്ലേ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ആ അപ്പൊ നീലഗിരി കേട്ടോ നീലഗിരി പ്രധാനമായിട്ടുള്ള ഒരു തുറമുഖം ഏതാണ് മേജർ പോർട്ടിൻ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖം ഏതാണ് എന്നാണ് ചോദ്യം തുറമുഖങ്ങൾ പഠിക്കാൻ നല്ലൊരു ടിപ്പുണ്ട് ഞാൻ ലൈവിൽ പറഞ്ഞു തരും ലൈവില് വരുന്ന ലൈവിൽ പറഞ്ഞു തരും ഓക്കെ എന്താണ് തുറമുഖങ്ങൾ പഠിക്കാൻ തുറമുഖങ്ങൾ പഠിക്കാൻ നോക്കൂ ഏതാണ് വിശാഖപട്ടണമാണ് വിശാഖപട്ടണമാണ് ആന്ധ്രാ തീരത്തുള്ള ആന്ധ്രാ തീരത്തുള്ള തുറമുഖം എന്ന് പറയുന്നത് അപ്പം ആന്ധ്ര ഏത് എടുത്ത് ഭാഗത്താണ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് ആന്ധ്രാപ്രദേശ് വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്തായിട്ടൊരു കുത്തുപടങ്ങനെ കടൽ തീരത്തിനോട് ചേർന്നിടണം പോർട്ട് മാർക്കിംഗ് അങ്ങനെ മെച്ചണ്ട് കടൽ തീരത്തിനോട് ചേർന്നിട്ട് ഈ സാധനം ഉണ്ടാവുള്ളൂ കടൽ തീരത്തിനോട് അല്ലാതെ പിന്നെ കടൽ തീരത്തിനോട് ചേർന്നാൽ അത് പോർട്ട് ഉണ്ടാവും അല്ലേ ആ അപ്പൊ പോർട്ട് എന്താണ് കടൽ തീരത്തിനോട് ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത് ഇതിനെ ഈ ഭാഗത്ത് ആന്ധ്രാപ്രദേശിന്റെ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക ഇത് വരയ്ക്ക എന്നിട്ട് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക വിശാഖൻ്റെ പട്ടണം വിശാഖൻ വിശാഖൻ വെച്ചല്ല വിശാഖപട്ടണം വിശാഖപട്ടണം ഓക്കെ വിശാഖപട്ടണം വിശാഖൻ എന്നുള്ള ആ പേര് വെച്ചിട്ട് നമുക്കൊരു ഒരു കോടക്ക് വരാണ്ട് ലൈവിന് വരാം ലൈവിന് വരാം ലൈവിന് വരാ ആ ഓക്കെ വിശാഖപട്ടണം വിശാഖപട്ടണം ഓക്കെ വിശാഖപട്ടണം എന്ന് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി പിന്നെന്താണ് എന്താണ് സബർമതി റിവർ മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സബർമതി എവിടെയാണ് സബർമതി ആശ്രമം എവിടെയാണ് മക്കളെ ഗാന്ധിജീനെ അറിയാത്ത ഉണ്ടാവില്ലല്ലോ സോഷ്യൽ സയൻസുകാർ അപ്പോൾ ഗാന്ധിജിന്റെ ആശ്രമം സബർമതി ഏത് ഭാഗത്താണ് അപ്പോൾ ഉള്ളത് ഏത് ഭാഗത്താണ് ഗുജറാത്തിലായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക ഗുജറാത്തിലെങ്ങനെ ഒരു വരട്ട് കൊടുക്കുക അതോട് എന്ത് ചെയ്യുക അവിടെ മുട്ടിക്കുക അതാണ് എന്ത് ചെയ്യുക സബർമതി ആശ്രമം സബർമതി ആശ്രമമല്ല എന്താണ് സബർമതി നദി സബർമതി നദി എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക നോക്കി കൊടുത്തു നോക്കിയ ഒരു ക്വസ്റ്റൻ നോക്കി ഹയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് നേരത്തെ ചോദിച്ചോദ്യേ ആനമുടി ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചതിന്റെ കാര്യമല്ലോ ആനമുടി മാർക്ക് ചെയ്യണോ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇടുക്കിന്റെ ഭാഗത്തായിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാ ഇവിടെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ആനമുടി എന്ന എഴുതി കൊടുക്കുക ഓക്കെ അവിടെയാണ് നിന്റെ പോയിന്റ് വരുന്നത് ആനമുടിയുടെ പോയിന്റ് വരുന്ന സ്ഥലം നോക്കിയേ ആ ഭാഗത്ത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ചോദ്യ പിന്നെന്താണ് കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് കർണാടകയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി അത് കാവേരിയാണ് നമ്മളെ കൂട്ടത്തിലെ കോഡ് നമ്പർ വൺ എന്ന് നമ്മൾ കൊടുത്തിരുന്ന റിവർ ആണ് അപ്പൊ ആ റിവറിന് നമുക്ക് എങ്ങനെ എഴുതാം ഫസ്റ്റ് റിവർ ഇതായി പോയിരുന്നു അല്ലെ കാവേരിയും കൃഷ്ണയും ഗോവക്കിടിക്കറ്റെടുത്ത് അല്ലെ ആദ്യത്തെ റിവർ ആദ്യത്തെ വരാ കിടക്കുന്നത് സെറ്റ് അല്ലേ സെറ്റ് അല്ലേ ആ കിടക്കണം അതാണ് അതാണ് ഫസ്റ്റ് റിവർ അവിടെയും കിട്ടി ഓക്കെ അതിന് എന്താണ് പടിഞ്ഞാറ് തീരത്തുള്ള ചതുപ്പ് നിലമേതാണ് ചതുപ്പു നിലമേതാണ് ചതുപ്പ് ചതുപ്പ് നിലമാണ് ആ ചതുപ്പ് നിലം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം എവിടെയാണ് ചതുപ്പ് നിലം എഴുതേണ്ടത് അറിയോ വരക്കേണ്ടതെന്ന് അറിയോ ഗുജറാത്തിന്റെ ഈ ഒരു മോന്തായം കണ്ടോ ഗുജറാത്തിന്റെ ഈ ഒരു മോതായം കണ്ടോ അവിടെ കണ്ടു നിക്കട്ടെ നിൽക്കുന്ന ഭാഗം കണ്ടില്ലേ ഈ വായു നിൽക്കുന്ന ഈ മേലത്തെ ഭാഗത്തിൽ ഒരു വട്ടക്കണ് ഇങ്ങനെ വരയ്ക്കുക ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക കച്ച് കച്ച ഉപദ്വീപ് നമുക്ക് മലയാളത്തിൽ പറയും അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ഇങ്ങനെ എഴുതിയാലും ഒരു കുഴപ്പമില്ല മലയാളം കാര്യം റാൻ ഓഫ് കച്ച് കച്ചിങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല ഇവിടെയാണ് റാൺ ഓഫ് കച്ച് ഇതിന്റെ കൂടെ തന്നെ ചോദിക്കുന്നൊരു സാറുണ്ട് കത്തിയവാറ് കത്തിയവാറ് ഇവിടെയാണ് വാർ കത്തിയ വാർ ഇവിടെയാണ് കേട്ടാ ഓക്കെ മേലത്തെ കുനിപ്പിൽ റാൺ ഓഫ് കച്ചി തായത്തില് കത്തി തായത്തിൽ കത്തി ഓക്കെ 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 ശരി അതിനടുത്ത് എന്താണ് അടുത്ത് എന്താണ് നോക്കിക്കെ ക്യാപിറ്റൽ സിറ്റി ഓഫ് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിൻ്റെ തലസ്ഥാനം ഏതാണ് വെസ്റ്റ് ബംഗാൾ പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ തലസ്ഥാനം കൊൽക്കത്തയല്ലേ മക്കളെ കൊൽക്കത്തയല്ലേ അപ്പോൾ കൊൽക്കത്ത എവിടെയാണ് മാർക്ക് ചെയ്യണമെന്ന് അറിയോ ഇവിടെയാണ് ഈ പശ്ചിമ ബംഗാൾ കിടക്കുന്നതാ ഈ ഒരു ഭാഗത്ത് എന്താ ഈ ഒരു ഭാഗത്താണ് പശ്ചിമ ബംഗാൾ കിടക്കുന്നത് കൊൽക്കത്ത എവിടെ മാർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഓക്കെ ഇവിടെ ഇവിടത്തോടു കൂടി ഇവിടെ അതിൻ്റെ ബോർഡർ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം കൊൽക്കത്ത മാർക്ക് ചെയ്യണം ഓക്കെ ഇവിടെയാണ് കൊൽക്കത്ത കേട്ടോ കൊൽക്കത്ത ഈ ഭാഗത്താണ് മാർക്ക് ചെയ്യേണ്ടത് സെറ്റ് 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 അടുത്ത നോക്കിക്കേടാ നോക്കാം നമുക്ക് വേറെ നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടോ എല്ലാ കഴിഞ്ഞു അപ്പൊ ഞാൻ അടുത്തൊന്നും നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ദ സ്മാളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ചെറിയ ഏത് ചെറിയ സംസ്ഥാനം ഏതാണ് എല്ലാവർക്കും അറിയാലോ ഗോവയാണ് ഗോവൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തന്നെയല്ലോ എല്ലാവർക്കും അറിയാൻ മതിയാവുമല്ലോ പലവട്ടം പോവാൻ ശ്രമിച്ചതും ട്രൈ ചെയ്തതും ഒക്കെ ആയിരിക്കും പോകാൻ വയ്ക്കും അല്ലേ യെസ് അപ്പോൾ എന്താണ് ഗോവയുടെ ഗോവയുടെ പൊസിഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഓക്കെ ഇവിടെ ഇവിടെ മഹാരാഷ്ട്ര വരുന്നതാണ് ഈ മഹാരാഷ്ട്ര കഴിഞ്ഞ ഉടനെയാണ് എന്ത് വരുന്നത് ഗോവ വരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ ചെറിയൊരു പോയിന്റ് മാർക്ക് ചെയ്യുക ഈ പോയിന്റ് അത്ര ഒന്നും ചിലപ്പോൾ ഗോവ ഉണ്ടാവില്ല അതാണ് അതിൻ്റെ പ്രത്യേകത എന്നിട്ട് നമ്മൾ ഗോവ എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഗോവ എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ ഇവിടെ മഹാരാഷ്ട്ര അതിനെ കർണാടക അതിന്റെ രണ്ടിനടയിലാണ് എന്ത് വരുന്നത് ഗോവ വരുന്നത് കേട്ടോ അപ്പൊ അതൊന്നും മനസ്സിലുണ്ടായാൽ മതിയെ ഓക്കെ ആ ഭാഗത്ത് കൊണ്ടു വെച്ചാൽ തന്നെ ഞങ്ങൾക്ക് മാർക്കൊക്കെ തരും മാഷന്മാരും നല്ല ഉദാരവതികളായ സോറി ഉദാരവാൻമാരും ഉദാരവതികളുമായ മാഷന്മാരാണ് നമ്മുടെ ജോഗ്രഫീന്റെ മാഷന്മാരെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നമ്മൾ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായി ഉണ്ടാവും അത്രയും സ്നേഹമുള്ള മാഷന്മാരാണ് ഓക്കെ അപ്പോ അപ്പൊ നമുക്ക് മാർക്ക് എന്തായാലും കിട്ടുന്നുള്ളതിന്റെ അർത്ഥട്ടോ ശരി ദൻ പിന്നെന്താണ് പിന്നെ ഏറ്റവും ഉയർന്ന പർവ്വത ശിഖരം ഏറ്റവും ഉയർന്ന പർവ്വത ശിഖരം ഏതാണ് മൗണ്ട് കേറ്റു അറിയൂലേ മൗണ്ട് കേറ്റു മൗണ്ട് കേറ്റു ഇന്ത്യയിലെ മൗണ്ട് കേറ്റു അപ്പൊ നമ്മളെന്ത് ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് മൗണ്ട് കേറ്റു മാർക്ക് ചെയ്ത് കൊടുക്കും ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ മൗണ്ട് കേറ്റു ദൻ അടുത്ത് എന്താണ് ചോദ്യം ചോദ്യം നോക്കൂ കാ മേജർ ഈസ്റ്റ് ഫ്ലോയിങ് റിവർ റൈസിംഗ് ഫ്രം ദ ബ്രഹ്മഗിരി ഓഫ് കർണാടക കർണാടകയിലെ കർണാടകയിലെ അപ്പം കർണാടക കേട്ടോ കർണാടക കർണാടക കർണാടകയിലെ ബ്രഹ്മരി കുന്നുകളിൽ നിന്ന് കിഴക്കോട്ടേക്ക് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നദി ഏതാണ് നേരത്തെ ഒരു ചോദ്യം വന്ന ചോദ്യം വന്നാണ് പക്ഷെ ചോദ്യം ചോദിക്കുന്ന രീതിയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് എവിടെ പിടിക്കണം നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ലൈന് ദാ കിടക്കണ് കാവേരി കിടക്കണ എന്താ സിമ്പിളാ മക്കളെ കോഡ് പഠിച്ച വെച്ചാൽ നമ്മളെ കോഡുമുള്ള സ്ഥാനമാണ് കിടക്കണേ ഓക്കേടാണ് അടുത്ത നോക്കിക്കേ അടുത്ത നോക്കിക്കെ ദാ മേജർ റിസർവ് ആ എവിടെയാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ജീവ റിസർവ് ഏതാണ് ബയോസ്ഫിയർ റിസർവ് കണ്ടോ കേരളത്തിലെ 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 ഏതാണ് പ്രധാനപ്പെട്ട ഒന്ന് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ ചോദിച്ചാലും തമിഴ്നാട്ടിൽ ചോദിച്ചാലും കർണാടകത്തിൽ ചോദിച്ചാലും സെറ്റ് ആൻസർ ആണത് ഇത് ചോദിക്കാൻ സാധ്യത കൂടുതലുമാണ് നീലഗിരി നീലഗിരി കേട്ടാ നീലഗിരി ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് രണ്ടിനെയും കൂടെ ഒരു ജോയിൻ പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യുക ഓക്കെ ഇവിടെയാണ് നീലഗിരി എന്നങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഞങ്ങളൊക്കെ പണ്ടെ വേഡ് തീനിന്ന് കറക്റ്റ് അറിയാത്തോണ്ട് ഇടുന്ന പുള്ളിക്ക് കുറച്ചൊരു വലിപ്പം കൂട്ടും അപ്പൊ എന്താണ് ഏകദേശം അവിടെ കണത്തും അല്ലേ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം ഡൈപ്പ് കൂടൊക്കെ പരീക്ഷിക്കാം പക്ഷേ വലിയ വട്ടം ഇട്ട് വെക്കരുത് ഉണ്ടായിരുന്നു ഓൻ മാർക്ക് ചെയ്തതായിരുന്നു നാല് മാർക്കും കൂടെ ഒന്നിച്ച് വരാൻ വേണ്ടിയിട്ട് വലിയൊരു വട്ടം എന്ത് ചെയ്തു അങ്ങോട്ട് വെച്ചു ഓക്കെ അപ്പൊ എന്തായാലും നാല് മാർക്കും കിട്ടുന്നതാണോ എൻ്റെ മോതി ഒറ്റ മാർക്ക് കിട്ടുമോ ഇല്ല ഓക്കെ അപ്പം എന്ത് ചെയ്യാം അടുത്ത് നോക്കാം ആദ്യത്തെ ജൈവമണ്ഡലം ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡലം ഏതാണ് ബീഹാറിന്റെ തലസ്ഥാന നഗരം ഏതാണ് ഓക്കെ രാജസ്ഥാനിലെ ദലപ്പം നോക്കി ഓക്കെ പിന്നെ അതാ നൽകിയിരിക്കുന്ന ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ തായി തന്നിരിക്കുന്ന എന്താണ് മാർക്ക് ചെയ്യുക എന്നാണ് വിന്ധ്യ ആ വിദ്യ സത്പുരായ്ക്കിടയിലുള്ള ഒഴുകുന്ന നദി ഏതാണ് ഓക്കെ സഹ്യാദ് എന്നറിയപ്പെടുന്ന പർവ്വതനി ഏതാണ് ഉത്തരാഞ്ചൽ സംസ്ഥാനത്തിൻ്റെ അസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഉപ്പിട്ട ചതുപ്പുകൾ ഏതാണ് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ചതുപ്പുകളൊക്കെ നേരത്തെ ചോ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത മാർക്ക് ചെയ്ത കാര്യങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ പർവ്വത ശീലം നേരത്തെ നമ്മൾ ആൻസർ ചെയ്തല്ലേ മൗണ്ട് കേറ്റു അല്ലേ ഓക്കെ ഇടയിലുള്ള നദി ഒഴുകുന്ന ഏതാണ് ഇന്ത്യക്കും സത്പുര ും ഇടയിലൂടെ ഒഴുകുന്ന വിന്ധ്യവും സത്പുരിയുടെയാണ് ഈ ഭാഗത്ത് വിന്ധ്യവും സത്പുരി ഉണ്ടാവും ഇതിന്റെ ഇടയിലൂടെ നമ്മൾ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ഏതാണ് താപ്തി അല്ലെ താപ്തി നദി എന്തുന്നു ആ ഭാഗത്തു ഒഴുകുന്ന നദി അല്ലെ നോക്കൂ പിന്നെ നൽകിയിരിക്കുന്ന ഭൂമിശാസ്ത്രം സോഷ്യസുകൾ ആ ഹയസ്റ്റ് മൗണ്ടൻ ബീക്ക് ഓഫ് പെനിൻസുലാർ ഇന്ത്യ നേരത്തെ ചോദിച്ചു അതാണ് എന്താണ് ആനമുടി അനമുടി എവിടെയാണ് നമ്മളെ ഇടുക്കി ഭാഗത്ത് മാർക്ക് ചെയ്യണം ഓക്കെ ലാർജസ്റ്റ് എസ് ഫ്ലോ എങ്കിൽ ഇവർ ഇന്ത്യ പെനൻസുലാർ ഇന്ത്യ വെറും പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് പെൻസിലാർ ഇന്ത്യയിലെ വലിയ നദി എങ്ങോട്ടാണ് ഒഴുകുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒഴുകുന്ന രണ്ട് നദിയുള്ളൂ ഒന്ന് വലിയ നദിയാണെങ്കിൽ അത് ഇവിടെ കാണുന്ന നർമ്മദാ നദിയും ചെറിയ നദിയാണെങ്കിൽ ഈ കാണുന്ന താപ്തി നദിയും ചെറിയ നദി താപ്തി വലിയ നദിയാണെങ്കിൽ നർമ്മദ ഈ രണ്ട് രണ്ട് നദികൾ മാത്രമേ എങ്ങോട്ട് ഒഴുകുന്നുള്ളൂ എങ്ങോട്ടൊഴുകുന്നുള്ളൂ എങ്ങോട്ടൊഴുകുന്നുള്ളൂ നമ്മളെ ഒഴുകുന്നുള്ളൂ ബാക്കി എല്ലാം ഒഴുകുന്നത് എല്ലാം എങ്ങോട്ട് എങ്ങോട്ടൊഴുകുന്നത് കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത് എല്ലാ നദികളും എങ്ങോട്ടാണ് കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത് കേട്ടോ എല്ലാ നദിപ്പോൾ ഞാൻ വരച്ചു എല്ലാ നദിയും ഞാൻ ഇവിടെ വരച്ചു ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ വേറെ നദിയൊന്നുമില്ല ആ ഒരു ലൂണിയും കൂടെയുണ്ട് ആ ലൂണി എന്ത് ചെയ്യുന്നു ഇങ്ങനെ രാജസ്ഥാൻ കൂടെ ഒഴുകി പോകുന്നു ഇങ്ങനെ എത്രയും നദികളെ ഉള്ളു ഇതേ നിങ്ങളോട് ചോദിക്കുള്ളൂ ഇത് സിമ്പിൾ ആയിട്ടങ്ങ് പഠിച്ചത് ചോദിക്കും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇതിനടുത്ത് നോക്കിക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഒരു കൺഫ്യൂഷൻ വേണ്ട മുംബൈയിലെ തുറമുഖമാണ് ഏറ്റവും വലിയ തുറമുഖം അതാ ഇവിടെയാണ് മുംബൈ മഹാരാഷ്ട്ര മുംബൈ വരിക ഈ ഭാഗത്ത് എന്ത് ചെയ്യുക മുംബൈ എന്ന് എഴുതി കൊടുക്കുക മുംബൈ എന്ന് എഴുതി കൊടുക്കാം കേട്ടോ ഓക്കെ ഇതിനടുത്ത് ഏതാണ് ഈ ബയോസ്ഫിയർ റിസർവിന്റെ പിന്നെ റീജിയൻ ഓഫ് ഗംഗാസ് ആൻഡ് ബ്രഹ്മപുത്ര ഗംഗയും ബ്രഹ്മപുത്രയും ഡെൽറ്റ റീജിയനിൽ കാണപ്പെടുന്ന ഒരു ബയോസ്കരണ്ട് അത് ഏതാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് കയറി സുന്ദർബൻ ഡെൽറ്റ അതാണ് എവിടെ മാർക്ക് ചെയ്യണമെന്ന് അറിയോ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയുമോ അതാ ഈ വെസ്റ്റ് ബംഗാളിലെ പശ്ചിമ ബംഗാൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞല്ലോ കൊൽക്കത്ത ഈ ഭാഗത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക സുന്ദർബൻ ഡെൽറ്റ മാർക്ക് ചെയ്യുക ഇവിടെ ഒരു സുന്ദർബൻ ഡെൽറ്റാ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സുന്ദരവനം എന്ന് എഴുതി കൊടുക്കുക സുന്ദര വനം എന്നെഴുതുക മലയാള മീഡിയ ആണെങ്കിൽ സുന്ദര വനം എന്ന് എഴുതുക ഇംഗ്ലീഷ് മീഡിയ ആണെങ്കിൽ സുന്ദർബൻ എന്ന് എന്നെഴുതുക സുന്ദർബൻ എന്ന് എഴുതുക സുന്ദർബൻ നോക്കി നോക്കിക്ക നോക്കിയേ നോക്കി ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ഈസ്റ്റ് പ്രോയർ ഒറിജിൻ ഫ്രോം ബ്രഹ്മഗിരി കുന്നുകൾ ബ്രഹ്മഗിരി കുന്നുകളിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ് എവിടെയാണ് ബ്രഹ്മഗിരി കർണാടകയിൽ കർണാടകയിൽ നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ചെയ്തതാണ് ഏതാണ് കാവേരി ഇപ്പൊ കാവേരി ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ കാവേരി ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കാവേരി ഇതൊക്കെ എന്തെങ്കിലും അതാണ് കാവേരി ആ അടുത്തത് അടുത്തത് ഏതാണ് ദേശീയ തലസ്ഥാനം ഏതാണ് പറയണ്ടല്ലോ ഡൽഹിയാണ് ലാർജസ്റ്റ് വെസ്റ്റ് ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ വെസ്റ്റ് ഫ്ലോയിങ് റിവർ കേട്ടോ വെസ്റ്റിലേക്ക് ഒഴുകുന്ന രണ്ട് റിവറെ മൂന്ന് ലാർജസ്റ്റ് ഏതാണ് ലാർജസ്റ്റ് നർമ്മദയാണ് അല്ലേ നർമ്മദ നർമ്മദയാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുക നർമ്മദ ആ ഭാഗത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ ദിനി എന്താ ഉള്ളത് ഇനി എന്താ ഉള്ളത് ആ അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ചൂടുള്ളതും വരണ്ടതുമായ മരുഭൂമി ചൂടുള്ളതും വരണ്ടതുമായ മരുഭൂമി മരുഭൂമി ഏതാണ് നമുക്കുള്ളത് അല്ലേ ഈ ഭാഗത്ത് എന്ത് ചെയ്യാം അങ്ങനെ വരച്ചു കൊടുക്കുക ഇവിടെയാണ് എന്ത് ഇങ്ങനെ ഒക്കെ കൊടുത്തോളി വേണമെങ്കിലും ഒരു രസത്തിന് ഏതാണ് താർ താർ മരുഭൂമി താർ മരുഭൂമി സഹാർ ഇല്ലാട്ട് മക്കളെ പലരും തെറ്റിച്ച് എഴുതാറുണ്ട് സഹാറ നെയ്താറുണ്ട് സഹാർ ഇന്ത്യയിലല്ല സഹാറ ഇന്ത്യയിലല്ല തെറ്റിച്ച് എഴുതരുത് അപ്പം എന്ത് ചെയ്യുക എന്ത് ചെയ്യുക താർ മരുഭൂമി എന്ന് എഴുതി കൊടുക്കുക കേട്ടോ ഓക്കെ ഇതിനെന്താ ഉള്ളത് താർ മരുഭൂമി എഴുതി ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവും ഏത് തന്നെയാണ് നമ്മുടെ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് എവിടെ മാർക്ക് ചെയ്യണം അപ്പം എവിടെ മാർക്ക് ചെയ്യണം എന്താ ഈ കർണാടകയും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ബോർഡറിൽ ഈ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ീ മസിനുടി വയൂട്ടി ഇങ്ങനെ എഴുതി കൊടുക്ക കേട്ടോ ഓക്കെ ഞാൻ അടുത്തത് താഴെ പറയുമ്പോൾ തിരിച്ചറിയിക്കും എന്തൊക്കെയാണ് തിരിച്ചറിയേണ്ടത് ആ സൗത്ത് മോസ്റ്റ് പോയിന്റ് സൗത്ത് മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ തെക്കേ അറ്റം തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത് അറ്റം തിരിച്ചറിഞ്ഞണോ സൗത്ത് മോസ്റ്റ് പോയിന്റ് ഏതാണ് നമുക്ക് അറിയാലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഏതാണ് ഏതാണ് സൗത്ത് മോസ്റ്റ് പോയിന്റ് ഏതാണ് കന്യാകുമാരിയാണ് കന്യാകുമാരി കന്യാ ുമാരി കന്യാകുമാരിയാണ് സൗത്ത് മോസ്റ്റ് പോയിന്റ് എന്നാൽ ചോദ്യം ചോദിക്കുന്നത് യൂണിയൻ ഇന്ത്യയുടെ സൗത്ത് മോസ്റ്റ് പോയിന്റ് ആണെങ്കിൽ അപ്പൊ എന്താവണം ഇന്ദിരാ ഇന്ദിരാ പോയിന്റ് ഇന്ദിരാ പോയിന്റ് ആണ് അപ്പൊ എന്താ വേണ്ടത് നമ്മൾ കൊടുക്കേണ്ട ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇന്ത്യ ഏതാണ് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ് ആരവല്ലി അല്ലെ ആരവല്ലി എന്താ ഇന്ത്യയുടെ പഴയ മൗണ്ടെയൻ റേഞ്ച് ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് എന്ന് പറയുന്ന പാരവല്ലി ഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക പഴയ മൗണ്ടൈൻ റേഞ്ച് ആണ് ആണേത് ആരവല്ലി മൗണ്ടെയൻ റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ എന്താണ് ആ എന്താണ് സത് സൗത്ത് മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ആ അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു പിന്നെ എന്താ അതൊക്കെ ഏറ്റവും സൗത്ത് മോസ്റ്റ് പോയിന്റ് ഓഫ് യൂണിയൻ ഇന്ത്യ ആ ഹാ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ത്യയുടെ ആയിരുന്നു ഇപ്പോൾ എന്താണ് യൂണിയൻ ഇന്ത്യയോടെ ചോദിച്ചു യൂണിയൻ ഇന്ത്യയോടെ ചോദിച്ചാൽ എന്ത് മാർക്ക് ചെയ്യണം ഇന്ദിരാ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇന്ദിരാ പോയിന്റ് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് ആൻഡമാൻ നിക്കോബാർ നിക്കോബാർദ്വീപിൻ്റെ തലക്കിലാണ് എന്ത് ചെയ്യേണ്ടത് ഇന്ദിരാ പോയിന്റ് ഇന്ദിരാ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇന്ദിരാ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഓക്കെ പിന്നെ അടുത്ത് എന്താണ് ദ ലോങ്സ്റ്റ് ലോങ്ങസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ നമുക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് ലോങ്ങസ്റ്റ് വെസ് പോയിൻ്റ് റിവർ എന്താണ് നർമ്മദാ റിവർ ആണ് നർമ്മദാ റിവർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ എ ലാറ്റ് ലിറ്റോറൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റ് ഏതാണ് സ്വാമ്പ് ഫോറസ്റ്റ് ഒരു ചതുപ്പ് നേരമായിട്ട് കിടക്കുന്ന ഫോറസ്റ്റ് ഭാഗം ഏതാണ് സുന്ദർബൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ സുന്ദർബൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് സുന്ദർബൻ സുന്ദർബൻ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് സുന്ദർബൻ നമ്മൾ വെസ്റ്റ് ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു സുന്ദർബൻ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എഴുതുക സുന്ദര സുന്ദര വനം സുന്ദര സുന്ദരവനം എന്ന എഴുതി വനം സുന്ദര വനം അല്ലെ ചെറിയ 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 മരങ്ങളാണ് വളരുന്നത് അതാണ് ഭയങ്കര ആണ് സുന്ദര വനം എനിക്ക് പോകണം എന്നൊക്കെ പോയിട്ടില്ല ഓക്കെ ശരി സുന്ദര വനമാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിലടുത്ത് നോക്കാം എന്താണ് ഇവിടെ തണെ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയത് പർവ്വതം മൗണ്ട് ഗേറ്റു നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു ഏറ്റവും മോളെ കാശ്മീരിൻ്റെ മേലെട്ടോ യെസ് ലാർജസ്റ്റ് റിവർ സിസ്റ്റം ഇൻ രാജസ്ഥാൻ രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദി തുടങ്ങുന്ന ഏതാണ് രാജസ്ഥാനിലെ നദി ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേടാ ലൂണി 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 ഓക്കേ രാജസ്ഥാനിലേക്ക് എട്ട് അപ്പം ഒന്നും നോക്കണ്ട ലൂണി ലൂണി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും രാജസ്ഥാനൊന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ലൂണി എന്ന് പറയുന്നത് ഓൺലി ആക്റ്റീവ് വോൾക്കാൻ ഓഫ് ഇന്ത്യ ഒരു സജീവ മാഗ്നി പർവ്വതം ഏതാണ് ബാരൺ ഐലൻഡ് ഇത് എവിടെ മാർക്ക് ചെയ്യണമെന്ന് അറിയുമോ ബാരൺ ഐലൻഡ് ഇന്ത്യൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി മാർക്ക് ചെയ്യാൻ നിൽക്കരുത് ഇത് എവിടെ മാർക്ക് ചെയ്യണം ആൻഡർമാറ്റിക്കോബാൻ്റെ ഒരു നടുവിലായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ബാരൻ ഐലൻഡ് എന്ന് എന്നീത ഇവിടെ ഏതൊരു ഐലൻഡ് മാർക്ക് ചെയ്തിട്ടില്ല ഈ നടുവില് കിടക്കുന്നേ ഏതെങ്കിലും ഐലൻഡ് മാർക്ക് ചെയ്യുക ബാരൻ ബാരൻ ഐലൻഡ് എന്ന് എന്നീത ബാരൻ ഉപദ്വീപ് ബാരൻ ദ്വീപ് ചെയ്ത ബാരൻ ദ്വീപ് എന്നെയ്തോ ബാരൻ ദ്വീപ് എന്ന് എഴുതാ ഇവിടെയാണ് ഇത് കണ്ടിട്ട് ഇന്ത്യയിലല്ല കേട്ടോ അല്ല ഇന്ത്യയിലാണ് പക്ഷെ എന്തല്ല ഇന്ത്യയിലല്ല അങ്ങനെ പ്രശ്നമുണ്ട് ഓക്കെ അപ്പൊ ആരാദ്യം കണ്ടത് ഞാനാദ്യം കണ്ടതെന്ന് അറിയില്ലേ അപ്പോൾ അതേപോലത്തെ ഒരു ഇന്ത്യയിലാണ് പക്ഷെ എന്തല്ല ഇന്ത്യൻ്റെ ഈ ഉപഭൂഖണ്ഡത്തിലല്ല ഇതേണ്ടത് ഇപ്പുറത്ത് നമ്മളെ അന്റമാൻ നിക്കോബാറിന്റെ ഭാഗത്താണത് മാർക്ക് മാർക്കേണ്ടത് കേട്ടോ ഓക്കെ ശരി അപ്പോൾ അതും കിട്ടി ഇതിന് എന്താണോ ഇനി പിന്നെ ബയോസ്ഫിയർ റിസർവ് ഇൻ ഓൺ ഫോർ മാൻഗ്രൂവ്സ് ആൻഡ് ബംഗാൾ ടൈഗേഴ്സ് ആ ഇത് വീണ്ടും സുന്ദർ ബംഗാൾ കടുവൾ ബംഗാൾ എന്നൊക്കെ കേട്ടാൽ പിന്നെ വേറെ ഒന്നും ഇല്ലെട്ടോ പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിൽ കൊണ്ടുപോകാ പശ്ചിമബാളിൽ എന്തേ ഉള്ളൂ സുന്ദർ മണ്ഡലിറ്റിയുള്ളൂ ആ സുന്ദർ മണ്ഡാലിറ്റിയാണ് നമ്മൾ ചോദിക്കുകയുള്ളൂ ആ സുന്ദർബൻ മണ്ഡാലിറ്റി എന്ത് ചെയ്യുക മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ എന്താ നോക്കാം നമുക്ക് തിരിച്ചാണ് നൽകിയിരുന്നത് ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ അടയാളപ്പെടുത്തുക എന്തൊക്കെ അടയാളപ്പെടുത്തേണ്ടത് ബയോസ്ഫിയർ റിസർവ് ലൊക്കേറ്റഡ് ബെറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ആഹാ ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണുള്ളത് എന്നാണ് ചോദ്യം ഇന്ത്യ ഇവിടെ ശ്രീലങ്ക ഇവിടെ ഇതിൻ്റെ രണ്ടിനും ഇടയിലുള്ള ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ മാന്നാർ മാനാർ മാനാർ മത്തായി സ്പീക്കി അഡീലേ റാവ് ജി റാവ് സ്പീക്കി അഡിലേ അതേമാതിരി മാനാർ മത്തായി സ്പീക്കി ബയോസ്ഫിയർ റിസർവ് ഏതാണ് മാന്നാർ ബയോസ്ഫിയർ റിസർവ് മാർക്ക് ഇവിടെ മാർക്കിണ്ടറിയാം ഇത് ശ്രീലങ്ക ഇത് ശ്രീലങ്ക ഇതിൻ്റെ മേലെ ഇന്ത്യ ഈ ഇന്ത്യയുടെ ശ്രീലങ്കിന് ഈ മൊനമ്പിലായിട്ട് എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക എന്നിട്ട് പേരെഴുതി കൊടുക്കുക മാന്നാർ മത്തായി സ്പീക്കിംഗ് മാന്നാർ മത്തായി സ്പീക്കിംഗ് ഐഷ് 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 മാന്നാർ മത്തായി സ്പീക്കിംഗ് അല്ലടാ എന്താണ് എന്താണ് എന്ത് തന്നെ മാന്നാർ ബയോസ്ഫിയർ റിസർവ് മാന്നാർ ബയോസ്ഫിയർ റിസർവ് അതാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ മാന്നാർ മത്തായി സ്പീക്കിംഗ് നോക്കിയാണ് എഴുതിയത് നിങ്ങളെ കൊണ്ട് ഓക്കെ മാന്നാർ ബയോസ്ഫിയർ റിസർവ് എന്നാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ എഴുതി കൊടുക്കുന്നത് കേട്ടോ ഈ ഭാഗത്താണ് ലൊക്കേഷൻ മനസ്സിലായാലോ ശ്രീലങ്കൻ്റെയും ഇന്ത്യയുടെയും ആ ഇടയിലുള്ള ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യുക ഗ്യാപ്പിൽ കടലിലല്ല കേട്ടോ ഇന്ത്യ എഴുതേണ്ടത് ഇന്ത്യ മുതലാണ് എഴുതേണ്ടത് മാർക്ക് ചെയ്യേണ്ടത് മാന്നാർ ബയോസ്ഫിയർ റിസർവ് ഇനി മത്തായി സ്പീക്കിംഗ് തന്നെയാണ് വരുന്നത് എന്താ ചെയ്യല്ലേ ഓക്കേ പിന്നെ ഇപ്പം എന്താ പറയുക പീഠഭൂമി കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ കൊണ്ട് സമൃദ്ധമായ ഇന്ത്യയിലെ പീഠഭൂമി ഏതാണ് ഡെക്കാൻ പീഠഭൂമിയാണ് ഉത്തരം എങ്ങനെയാണ് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഡെക്കാൻ പീഠഭൂമി ഡാൻ ഡെക്കാൻ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്തത് എന്താണ് സുന്ദർമൻ ഡെൽറ്റ ലൊക്കേറ്റഡ് ആണ് സുന്ദർബൻ ഡെൽറ്റോടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സുന്ദർബൻ ഡെൽറ്റ വെസ്റ്റ് ബംഗാൾ അല്ലേ വെസ്റ്റ് ബംഗാളിൽ അപ്പം നമ്മൾ ഇവിടെ എങ്ങനെ എന്ത് ചെയ്യുക മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഭാഗത്ത് നമ്മൾ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വെസ്റ്റ് ബംഗാൾ സുന്ദർബന് എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ വെസ്റ്റ് ബംഗാൾ ചെയ്തേണ്ടത് സുന്ദർബൻ നല്ല ഏതേണ്ടി കേട്ടോ അപ്പോൾ വെസ്റ്റ് ബംഗാൾ എന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് മാർക്ക് ചെയ്യുമ്പോൾ വേറെ എന്ത് എങ്ങനെയും ആ സ്റ്റേറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുക വേണമെങ്കിൽ ഷേഡും കൊടുക്കുക എന്നിട്ട് അവിടെ ആൻസർ ചെയ്തി കൊടുക്കുക ഓക്കെ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കിക്കേ നോക്കിയേ മൗണ്ടെയൻ റേഞ്ച് പാരലൽ സോ ഏതാണ് വെസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ലൈനിന്റെ പാരലായിട്ട് അല്ലെ വെസ്റ്റ് കോസ്റ്റ് ലൈന് ഇതിൻ്റെ പാരലായിട്ട് കാണപ്പെടുന്ന മൗണ്ടൈൻ റേഞ്ച് ഏതാണെന്നാണ് ചോദിച്ചത് അപ്പൊ നമ്മൾ ഏതാ എഴുതേണ്ടത് ഏതാണ് ഈസ്റ്റേൺ ഗാട്സ് ഈസ്റ്റേൺ ഗാട്സ് ഈസ്റ്റേൺ ഗാട്സ് ആണ് ഇതിൻ്റെ മൗണ്ടെയൻ റേഞ്ച് എന്ന് പറയുന്നത് അതിനടുത്ത് എന്താണ് ഒരു ചോദ്യം ഇന്ത്യയില് ഇന്ത്യയില് ബി ഡബ്ല്യു എച്ച് ഡബ്ല്യു ടൈപ്പ് ക്ലൈമറ്റ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ് സ്ഥലം ഏതാണ് എന്നാണ് ചോദിച്ചത് ബി ഡബ്ല്യു എച്ച് ഡബ്ല്യു എന്ന് പറയുന്ന ഏതാണ് ബി എന്ന് പറയുന്ന എന്താണ് വരണ്ട മരുപ്രദേശ കാലാവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ കേപ്പൻ്റെ അല്ലേ ആ കേപ്പിന്റെ വർഗീകരണത്തിന് പെടുന്ന സ്ഥാനമാണ് എന്ത് ഈ ഭാഗം എന്ന് പറയുന്നത് അപ്പം ഇന്ത്യയിൽ ബി ഡബ്ല്യു എച്ച് ഡബ്ല്യു വരുന്ന സ്ഥലം എന്ന് പറയുന്നത് രാജസ്ഥാൻ മരുഭൂമിയുടെ ഭാഗത്താണ് രാജസ്ഥാൻ മരുഭൂമിയുടെ ഭാഗം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഭയങ്കര രാജസ്ഥാൻ എന്ത് ചെയ്യുക ഒരു ഭാഗം മാർക്ക് ചെയ്യുക ഇതാണ് രാജസ്ഥാൻ മരുഭൂമി രാജസ്ഥാൻ ഡെസേർട്ട് റീജ്യൻ ഡെസേർട്ട് റീജിയൻ ഓക്കെ രാജസ്ഥാൻ ഡെസേർട്ട് റീജിയൻ എന്ന് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക റെഡിയല്ലേ യെസ് പിന്നെ എന്താണുള്ളത് ഹൈയസ്റ്റ് പീക്ക് ഓഫ് ദ വെസ്റ്റേൺ ഗാട്സ് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കുറെ പൊടുമുണ് മുടി ആന നമ്മൾ നേരത്തെ വരച്ചതാണ് ഇടുക്കിന്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് വരച്ച് കൊടുക്കുക യെസ് ഏ വോൾക്കാനിക് ഐലൻഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഒരു അഗ്നിപർവ്വത ദ്വീപ് ഏതാണ് ഏതാണ് ബാരൻ ദ്വീപ് എവിടെ വരയ്ക്കേണ്ടത് വീണ്ടും വീണ്ടും പറയുകയാണെ ദാ എൻ്റെ നിക്കോബാർ ദ്വീപിന്റെയോ ആ ഒരു ഇടയിലായിട്ട് ഏതൊരു ദ്വീപ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക അതാണ് പിടിക്കുക യെസ് തന്നെയാണ് എന്തെ ബാരൻ മാർക്ക് ഒന്നാണ് കിടക്കണത് ചില്ലർ കളിയുള്ളത് ആ പിന്നെന്താണ് അടുത്തത് അവിടെ മൂടത്തിൽ എന്ത് മാർക്ക് ചെയ്യണം നോക്കൂ ഇന്ത്യയിലെ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഏതാണ് നമ്മൾ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് അറിയോ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് തന്നെ ഏത് സൈഡാ നമ്മൾ നേരത്തുള്ള ഡയറക്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ നമ്മളെ ഈ ഒരു ഭാഗം അല്ലേ നമ്മുടെ ഇവിടെ അരുണാചൽ പ്രദേശാണെന്ത അരുണാചൽ ആണ് നമ്മുടെ നമ്മളെന്ത് ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉദയസൂര്യൻ്റെ നാടക്കല്ലേ യെസ് അപ്പോൾ നെക്സ്റ്റ് എന്താണ് ഓക്കെ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഉയർന്ന കൊടുമുടി പെനിസുലാർ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഇനി കൊണ്ട് ഞാൻ പറയേണ്ടത് ലാനം നമ്മൾ നേരത്തെ ഏരിയ യെസ് കർണാടകയുടെ തലസ്ഥാനം ആ ഹാ ഹാ വാവ വാവ് വാവ് കർണാടകയുടെ തലസ്ഥാനം തലസ്ഥാനേതാ നമുക്കല്ലേ നമ്മളെല്ലാവർക്കും അറിയുന്ന സാധനമാണ് ബാംഗ്ലൂർ ഡേയ്സ് അടിയില്ലേ കണ്ടിട്ടില്ല പടം യെസ് ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂരു ബാംഗ്ലൂരു അല്ലെങ്കിൽ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആണ് ആണെന്ത് കർണാടകയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ നോക്കി ഇന്ത്യയിലെ ദ്വീപ് ദ്വീപ് പവിഴദ്വീപ് പവിഴദ്വീപേ പത ഇന്ത്യയിലെ കോറൽ ഐലൻഡ് ഏതാ ഇന്ത്യയിലെ കോറൽ ഐലൻഡ് അതായിട്ട് പറയാതെ പോകട്ടെ എല്ലാം നമ്മൾ പറഞ്ഞല്ലോ യെസ് ഇന്ത്യയിലെ കോറൽ ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്തെയ്യാ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യുക ആരാ നമ്മളെ ലക്ഷദ്വീപ് ലക്ഷദ്വീപാണ് ഇന്ത്യയുടെ പവിഴദ്വീപ് എന്നറിയപ്പെടുന്നത് പവിഴദ്വീപ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് നമ്മുടെ ലക്ഷദ്വീപാണ് പവിഴദ്വീപ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം അതേതാണ് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യുക അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യുക ഏതാണ് ഏതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപസമൂഹം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപസമൂഹം ഇതിനടുത്ത് നോക്കാം ഓക്കെ ഓക്കെ അപ്പം ഇത്രയുമാണ് എന്താ ഇത്രയുമാണ് നമ്മുടെ നമ്മുടെ മൊത്തം ഫുള്ള് സാധനം എന്ന് പറയുന്നത് ഇതിൽ നിന്നായിരിക്കും നമുക്ക് ഈ വർഷം വരാനിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് സെറ്റ് ആയി പഠിക്കാം നമ്മളുണ്ട് കൂടെ പൊളിക്കാം നമുക്ക് ടാറ്റോ ബൈ ബൈ ഇറ്റ്സ് ബിമാജിൻ ഫ്രോം എജുപോട്ട്